பச்சநோட்டுகள் திலங்குன்னு பாபவும் புண்ணியமும் ஆவர்ண ஜாலத்தில் ஒளிக்கும்னு வெள்ளி நாணய தவளிமயில் பந்தங்கள் எத்தையோ தகருன்னு பச்சநோட்டுகள் திலங்குன்னு ആദ്യം നമ്മൾ നാണയമുണ്ടാക്കി മണ്ണും സ്വർണവും പങ്കുവച്ചു വർണ്ണക്കടലാസാൽ മുഖം മറച്ചു തമ്മിലിണങ്ങി കഴിയാനാദ്യം നമ്മൾ നാണയമുണ്ടാക്കി മണ്ണും സ്വർണവും പങ്കുവച്ചു பச்சநோட்டுகள் திலங்குன்னு பாபவும் புண்ணியமும் ஆவர்ண ஜாலத்தில் ஒளிக்கும்னு வெள்ளி நாணய தவளிமயில் பந்தங்கள் எத்தையோ தகருன்னு பச்சநோட்டுகள் திலங்குன்னு வணிக வளர்ப்பும் நோட்டுகள் மன்றம் சொல்லும் தேவதகள் சுக்ல சுகங்கள் பகர்ந்து தரும் சொர்க்கம் பூமியில் கொண்டு வரும் மனத்தில் வணிக வளர்ப்பும் நோட்டுகள் மன்றம் சொல்லும் தேவதகள் சுக்ல சுகங்கள் பகர்ந்து தரும் சொர்க்கம் பூமியில் கொண்டு வரும் பச்சநோட்டுகள் எல்லாம் யோகம். அதாவது கர்த்தாவின் காரியம். പിന്നെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അങ്ങ് തുറന്നു പറഞ്ഞാട്ട്. പെണ്ണിന്റെ വീട്ടുകാരൻ ഒരു പാവപ്പെട്ട അപ്പനാ. അങ്ങനെ സ്ത്രീധനമൊന്നും ഞാൻ ചോദിക്കുന്നില്ല റഫേലേട്ടാ. എന്റെ ചെക്കന് പ്രേരമാട് കടയുടെ ജീവിക്കാൻ 2500 രൂപ തരണം. പിന്നെ നാട്ടുകാർ കാണാൻ വേണ്ടി 5 പൗണ്ട് ആവണം. എന്ത് പറയും? എന്നാ പറയാന്, നമ്മുടെ നോക്കാ കൊടുക്കുന്നേ, ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോ ചെറുക്കന് പെണ്ണിനെ ഒന്ന് കാണണ്ടേ? ഓ, അതൊക്കെ നമ്മൾ അന്നേ തീരുമാനിച്ചല്ലേ. അതൊന്നും പോരാ, ഇത് കാരം ഒന്ന് വേറെയാ. പെണ്ണും ചെറുക്കനും തമ്മിൽ ഒന്ന് കണ്ടോട്ടെ. നീലാമ്മ ഇങ്ങോട്ട് വരാൻ പറ. ബോളെ വല്ല അങ്ങോട്ട് കൊടുക്ക്. സാരമില്ല, പെണ്ണിനെ ഒരിക്കലും മറക്കില്ല അല്ലയോ. കൊള്ളാമല്ലിയുടെ നിന്റെ പെണ്ണിനാണല്ലേ ചൂടുകാപ്പ് മേത്ത് വന്നത്. ചെറുക്കൻ ഒരിക്കലും മറക്കത്തില്ല. ഞാനും പേടിച്ചു പോയില്ലേ ആട്ടെ. അത് ഞാൻ വല്ലതും വിചാരിക്കുന്നു. ഏ, ഇതൊക്കെ സാധാരണമല്ലേ. പക്ഷേ ഇപ്പൊ കിട്ടിയ ചൂടിന് കെട്ടുകഴിഞ്ഞാൽ അയാൾ നിന്നെയും ശരിയായെന്ന് ഗൗരവിച്ചു. പോടി, ചുമ്മാ കളിയാക്കാതെ. എന്നാ കല്യാണം? അടുത്ത മാസത്തിലാ. നാളെയാ പണം കൂടാ. സ്ത്രീധനം കൊടുക്കാൻ വസ്തു വിൽക്കാൻ പോണെന്ന് കേട്ടു.
അതല്ലാതെ ഞങ്ങൾ പണം കെട്ടി വെച്ചിട്ടുണ്ട്. ചെറുക്കൻ നല്ല സുന്ദരനാണെന്ന് തെക്കേലെ ചേട്ടത്തി പറഞ്ഞു കേട്ടു. നല്ല വെളുപ്പ് നിറമ കൊച്ചു മീശയുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു. നീ കൂടി വേണ്ടാത്ത പറയാതെ. നമുക്ക് ആകെ ഉള്ളത് 30 സെന്റ്. അതിൽ പാതി വിൽക്കേണ്ടി വരുന്നല്ലോ എന്ന് ഓർത്ത്. അതും കണ്ണായ സ്ഥലവും. ഇതൊന്നും അറിയാൻ പാടില്ല എന്നിട്ടല്ല ശ്രോശാമ്മ. ഈ നിൽക്കുന്ന കപ്പയും മാവും വരിക്കപ്പിലാവും എല്ലാം അല്ലേ നമ്മുടെ പട്ടിണി തീർത്തുകൊണ്ടിരുന്നത്. എന്നാലും ഇതിൽ കൂടുതൽ ഒരാവശ്യം നമുക്കുണ്ടോ ശ്രോശാമ്മ? മോളെ ലീനെ അപ്പനെ മുറുക്കാണെങ്കിൽ എടുത്തുകൊണ്ട് വാ. അവിടെ കെട്ടിച്ച് വിട്ടാല് പിന്നെ ആരും നിങ്ങൾക്ക് മുറുക്കാൻ കൊണ്ടുതരും. അവിടെ കെട്ടിയവന്റെ വീട്ടിൽ പോയി അവിടെ മുറുക്കാൻ വാങ്ങിച്ചിരുന്നുണ്ട് ഞാൻ പോകൂടി. അല്ലയോ മോളെ? ഇതാരാ എന്താ വിശേഷം? അന്ന് പറഞ്ഞ കാര്യം ഒന്ന് പറയാനാ. മുതലാളി പറഞ്ഞിരിക്ക ഇവിടുന്ന് കുടി ഇറങ്ങി തന്നാൽ രൂപ 3000 തരാം. ഞാൻ ചാവല്ലോ ഇവിടെ ഇറങ്ങത്തില്ല. എന്റെ ഒപ്പനപ്പൂപ്പന്മാർ കൂടെ ഇറങ്ങുന്ന കളപ്പോറമായി. പിന്നെ ആശാന ഇഷ്ടം, രൂപയെ 3000 കൈ കിട്ടുന്നതാ. അത് കിട്ടിയ ചെലവാക്കാനാണോ പാട്? പിന്നെ പ്രായം ചെന്നൊരു പെണ്ണിനെയും ചെറുക്കനെയും കൊണ്ട് ഈ വഴി നീള തേരാപാരം നടക്കണം. ആ മാനക്കേട് ആലോചിച്ചാടി. പട്ടിണി ആണെങ്കിലും ഈ കുടിലിൽ തന്നെ ചുരുണ്ണുകൂടി കടന്നു പറയാൻ ഞാൻ നിന്നോട് പറഞ്ഞു. ആ ഇപ്പൊ ആലോചിച്ചാ മതി. വലിയ പൊടികെട്ടിയ നാടകക്കാരനായിരുന്നല്ലോ. വയസ്സുകാലത്ത് ഒരു കാശുണ്ടോ കയ്യിലെടുക്കാൻ? ആ ഇപ്പൊ നാടകം പഠിപ്പിക്കാൻ പോലും ആരും എന്നെ ഒന്ന് വിളിക്കത്തില്ല. വല്ലതും 5 or 10 കിട്ടുമ്പോ നാളത്തേക്ക് എന്ന് കരുതി ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും ആശാനെ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. പട്ടിണി ഇരുന്ന് എഴുന്നേക്കാൻ ജീവനില്ല. എന്നാലും നാടകം മിതിയാന്റെ ഒരു കേരളീയ. അതാടി കലയുടെ ഒരു ശക്തി. ലക്ഷാവിലക്ഷം ആളുകളെ രസിപ്പിച്ചിട്ടുള്ള നടന്മാരെ ഇന്ന് നാട്ടിന്റെ ഓരോ മൂലയിലും കണ്ണുനീരും പട്ടിണിയായിട്ട് കഴിഞ്ഞുകൂടുന്നു. അവരുടെ കണ്ണുനീര് തുടയ്ക്കാൻ ആരുമില്ലാതായി പോലും എന്റെ കർത്താവ്. വായനശാലന്റെ നാടകമാ പേരെ? നീ ഒരു മനുഷ്യനാണോടാണ്? മോളെ ഇതേ നമ്മൾ നാട്ടുകാരോട് ചോദിക്കട്ട. നന്ദിയില്ലാത്ത വർക്കം സുപ്രസിദ്ധ നടൻ കൊച്ചുതൊമ്മി ആശാന്റെ മകൻ ടി പി ലോസ് ഡബിൾവേഷം. എന്താ പോലോസ്? അപ്പന്റെ മകനല്ലേ അവൻ, പിന്നെ എങ്ങനെ പോണം പിടിക്കും? അവന്റെ നാടകം ഞാൻ ഇന്ന് നിർത്തിയിട്ട് ഒരു ജോലി കണ്ടുപിടിച്ച് വീട് പട്ടിണി ഞാൻ നോക്കണോ എന്ന് വിചാരമുണ്ടോ? നീ നോക്കിക്കോ നാടകം. പറയണം. എടി അഹങ്കാരി, എടി അഹങ്കാരി, നീയാണ് എന്നെയും, എടി അഹങ്കാരി, നീയാണ് എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും എന്റെ കുഞ്ഞുങ്ങളെയും. എന്തിനാ ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? നല്ലതുപോലെ പറയണം. ആദ്യം പോലെ പറയണം. ശരി, എന്റെ മക്കളെ ഞാൻ ഇഷ്ടമുള്ളവർക്ക് കെട്ടിച്ചു കൊടുക്കും. ഇത് ഞാൻ ആരാ ചോദിക്കാൻ? നിങ്ങൾ പേടിക്കാതിരിക്കണ്ടി മക്കളെ. എടി അഹങ്കാരി, നീയാണ് എന്നെ എന്റെ മക്കളെ നശിപ്പിച്ച് നീയും നിന്റെ മക്കളും. എന്താ ഇത്? ഇങ്ങനെ പേടിച്ചാണോ സംഭാഷണം പറയുന്നത്? ഡ്രസ് റിഹേഴ്സൽ ഇങ്ങനെ പേടിച്ച പിന്നെ നാളെ നാടകത്തിന് എന്ത് ചെയ്യും? ഇത് ചാൻ പോകുന്ന സംഭാഷണം പറയുന്ന മതി. സംഭാഷണം പരിശുദ്ധമായിരിക്കണം, വ്യക്തമായിരിക്കണം. ഞാൻ പറയുന്നത് ഉറച്ചു പറഞ്ഞാട്ടെ. ഈ അഹംഭാവി, നീയാണ് എന്റെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചത്. നിന്നെ ഞാൻ നല്ല ചുണയായിട്ട് കൊണ്ട് പറഞ്ഞാട്ടെ. കയ്യിൽ നിന്നിട്ട് ഇഷ്ടമുള്ളത് പറഞ്ഞാട്ടെ. ആ പറയണം 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 പറയണം. അഹങ്കാരി, കണ്ണി ചുണയാത്ത നിന്ന്. മോള് പോയി കുറച്ച് കയർ എടുത്തുണ്ട് ചെല്ലേ. ആ
അഭിനയിക്കും കൊള്ളാമല്ലോ പാട്ടറിയാമോ
അപ്പോ ഭംഗിയായി പഠിച്ചിട്ടുണ്ട്. എന്നാ ജോലി തീർച്ച. മുതലാളിക്ക് പാട്ടെന്ന് പറഞ്ഞ ജീവനാണ്. ഇവിടെ മുമ്പ് പാട്ടറിയാവുന്ന ഒരാളായിരുന്നു ജോലിക്ക് നിന്നിരുന്നത്. അയാൾ ഇങ്ങോട്ട് പോയി. അയാൾ ഇങ്ങോട്ട് പോയി. ഓൾ ഇന്ത്യ റേഡിയോ ജോലി കിട്ടി. ഈ ജോലി വിട്ടുപോയി. എനിക്കും അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ ചേടതി ഒരിക്കലും മറക്കില്ല. എന്നാലേ സാറൊരു പാട്ട് പറഞ്ഞു. മുതലാളി അകത്തുണ്ട്. പാട്ട് കൊള്ളാമെങ്കിൽ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് സാറിനകത്ത് കൊണ്ടുപോയി ജോലി ചെയ്തു. ഏത് പാട്ട് പാടണം? നല്ല ഒന്നാം തരം പാട്ടായിരിക്കണം. മനസ്സിൽ തറയ്ക്കണം. അല്ലെങ്കിൽ യാതൊരു രക്ഷയുമില്ല.
ഭഗവാന്റെ ഒന്നാന്തരം പാട്ട്. പക്ഷെ മുതലാളി ഇവിടെ ഇല്ല, കല്യാണത്തിന് പോയിരിക്കുക. നീ ഒരു മനുഷ്യസ്ത്രീയാണോടി? പാവങ്ങളുടെ കണ്ണീര് കണ്ടു വേണോ നിങ്ങളെയൊക്കെ രസിക്കാൻ? നിന്റെ ഈ അഹംഭാവത്തിന് ദൈവം നിന്നെ ശിക്ഷിക്കാതെ വിടത്തില്ല. ദ്രോഹി, രാക്ഷസി. നിങ്ങൾ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? എസ് എസ് എൽ സി വരെ പഠിച്ചിട്ടുണ്ട് സാർ. എനിക്ക് പാടാനും അറിയാം സാർ. മറ്റ് പ്രത്യേക ക്വാളിഫിക്കേഷൻസ് എന്തെങ്കിലും? ടൈപ്പ് റൈറ്റിംഗ് അറിയാം. ശാസ്ത്രീയ സംഗീതത്തിൽ നല്ല വാസനയുണ്ട് സാർ. ഇതിനു മുൻപ് എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഏതുതരത്തിലുള്ള പാട്ട് ഞാൻ പാടും സാർ? എത്ര വർഷമായി എസ് എസ് എൽ സി പാസ്സായിട്ട്? 4-5 വർഷമായി സാർ. വേണ്ട സർട്ടിഫിക്കറ്റ്? തൊക്കറ മാത്രമല്ല സാർ, നല്ല കീർത്തനവും ഞാൻ പാടും സാർ. ലുക്കിയർ, ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. നല്ല വിശ്വാസമായി നിങ്ങളെ ചുമതല ഏൽപ്പിക്കാമോ? ഏത് ചുമതലയും ഏൽക്കാം മുതലാളി. എന്റെ ഒരു പാട്ട് കേട്ടാൽ മുതലാളിക്ക് വിശ്വാസമാകും. എടോ, താനോട് നാടകം വിളിക്കാനാണോ വന്നത്? ഇല്ല മുതലാളി, ഞാൻ ജോലിക്ക് വന്നതാണ്. മുതലാളിക്ക് ഹിന്ദി പാട്ട് പിടിക്കുമെങ്കിൽ ഞാൻ അത് പാടാം മുതലാളി. അതല്ല കല്യാണി ഭൈരവി. തന്റെ കല്യാണി ഭൈരവി കൊണ്ടുപോകട്ടെ. എന്റെ പാട്ടൊന്ന് കേട്ടിട്ട് പിന്നെ എന്നെ അടിച്ചു പുറത്തു. തന്റെ പാട്ടിയേക്കാൻ വിളിച്ചത് ഇന്റർവ്യൂ മനസ്സിലായോ? നീ എന്നെ തിരിക്കുന്നു. നിനക്കെന്താ അറിയാം? പാടിയ മുതലാളി ജോലി തരുമെന്നും പറഞ്ഞ എന്നെ ആ തോട്ടത്തിലെത്തി പാടിച്ചു മുതലാളി. അത് ശരി. അപ്പൊ താൻ എവിടെയെങ്കിലും ആദ്യം വന്ന് വീണതല്ലേ? അതെ. എനിക്ക് വേണ്ടി ഒരു ജോലി കൊടുക്കണ്ടാടി. എന്റെ മകള് പറഞ്ഞൊക്കെ താൻ മറന്നേക്കുക. എനിക്ക് ഞാൻ ജോലി തരാം. പക്ഷെ ഒരു കാര്യം, പണസംബന്ധമായ ചുമതലകൾ ഏറ്റെടുക്കുന്ന ജോലിയാണ്. അതുകൊണ്ട് 2500 രൂപ ഡിപ്പോസിറ്റ് വയ്ക്കണം. 2500 രൂപ? എന്താ, സാധിക്കുമോ? ശരി, കൊണ്ടുവരാൻ മുതലാളി. നന്നാവെ തന്നെ ഡിപ്പോസിറ്റ് വെച്ച് ജോലിയിൽ പ്രവേശിച്ചോളൂ. മാസം 250 രൂപ ശമ്പളം തരാം. ഞാൻ വരട്ടെ മുതലാളി. ഞാൻ വരട്ടെ മുതലാളി. അവന് മര്യാദക്കാരൻ പാവപ്പെട്ട വെക്കനായതുകൊണ്ട് നിന്നെ അവൻ വെറുതെ വിട്ടു. അങ്ങനെ പാവമൊന്നും അല്ല ഡാഡി, എനിക്ക് നല്ല ശരിക്ക് ഡോസ് കിട്ടി. നീ ഒരു മനുഷ്യസ്ത്രീയാണോ? രാക്ഷസി. എന്നൊക്കെ ശരിക്ക് ചീത്ത പറഞ്ഞു. വെരി ഗുഡ്. അവൻ സമർത്ഥൻ, തന്റെ ഉള്ളവൻ. നിനക്ക് അങ്ങനെ തന്നെ വേണം. കരുണ നിറഞ്ഞ മാതാവേ, എനിക്ക് ഡിപ്പോസിറ്റ് കൊടുക്കാൻ ഒരു നിവൃത്തിയുമില്ല. എങ്ങനെയെങ്കിലും 2500 രൂപ എനിക്ക് തരിവിച്ച് എന്റെ പാവപ്പെട്ട കുടുംബത്തെ രക്ഷിക്കണേ. ഉണ്ടല്ല 3000 രൂപയും എന്റെ പകുതി ജീവനായി എഴുതി വിറ്റത്. എങ്കിലും എന്റെ മോളെ കല്യാണം നടന്നാൽ പറ്റ. അപ്പോ ഞാൻ വരട്ടെ. എന്നോട് പറ
എന്നാ ജോലി ആണെങ്കിലും ഞാൻ ചെയ്തു തരാം. എന്റെ മോളെ കൊണ്ട് ഒരു ജോലി ഏൽപ്പിക്കരുതീ, അവൾ മറവാട്ടിയാ അറിയാവോ. മോളെ അപ്പൻ കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ട. എന്റെ കർത്താവേ, ശുചാമ്മേ ബസ്സിൽ എന്നാ കൂട്ടമായിരുന്നു അറിയാം. ആവാരം എഴുതിയോ? എഴുതി, നാളെ തന്നെ ഒരു വേലയും കിട്ടും. ഇനി എല്ലാം എടുപ്പി നാളെ ആ പണം കൂടാ. ആരൊക്കെ നീ പോയി വാങ്ങിച്ചു മോളെ, ഈ പണം കൊണ്ടൊന്ന് പെട്ടില്ലേ. മന്ത്രി രണ്ടാമത് ചെയ്യണം, അത് ദാനം ചെയ്യണം. പൗലോസേ, നീ എവിടെയാണെന്ന് വരുന്നു? അല്ല ഇതാരാ ഉന്നന്തവുമായ? അതെ, ഞാൻ മടക്കുന്ന വരിക. എന്താ കാര്യം? എന്റെ അമ്മാവിക്ക് ദീനം കൂടുതലാ, മരിച്ചു പോകുന്ന സംശയം. പിന്നെ നീ ഇനി പോകുന്നു? എനിക്ക് ഉടനെ നാട്ടിലേക്ക് പോകണം. അമ്മാ പിന്നെ എന്താ നീ ഇവിടെ ഇറങ്ങിയത്? എനിക്കിവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഒന്ന് കാണണം, അപ്പൊ ഞാൻ വരും. പഞ്ചായത്ത് മെമ്പർ ആണ്ട് ഇവിടെ നിന്ന് ചായ കുടിക്കില്ല? രൂപനും വിളിച്ചേട്ടും. അയ്യോ ഇല്ലാതല്ല, ഏഴാം വാർഡ് മെമ്പർ അവറാച്ചൻ. അവറാച്ചനോ? എനിക്ക് അയാളെ ഒന്ന് കാണണം, ആ തിട്ടിപ്പണം ഒന്ന് വാങ്ങണം. എന്നാവാ? വേണ്ട വേണ്ട, ഞാൻ തനിച്ചു പോയിക്കൊള്ളാം. എന്നാ സുഖാര്യം വല്ല ആണോ? എടാ പൗലോ, ഞാൻ മന്ത്രിയോട് പറഞ്ഞിട്ടാ അവറാച്ചന് 10 ഏക്കർ കാട് പതിച്ചു കൊടുത്തത്, മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല, നീ എന്നോട് വിട്ടാ മതി. എന്ത് കാര്യമായാലും നീ എന്നോട് പറഞ്ഞാ മതി. ഏത് മന്ത്രിക്കും ഏത് പാർട്ടിക്കും ഞാനൊരു തുണ്ട് കൊടുത്തു വിട്ടാ മതി.
അപ്പ കാര്യം സാധിച്ചിരിക്കും. ചേടാ പുളുവന്തോമ, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ. അമ്മായിടെ വീട്ടിൽ നിന്ന് അപ്പ നല്ലോണം ആയിരിക്കുമല്ലോ. അഞ്ചറിയേ വയറ്റിൽ തുടങ്ങി അവര് മുറിവുണ്ട്. പേടിക്കേണ്ട, ഇതെന്താ നിധിയാണ് ഒളിച്ചു വെച്ചിട്ട്. ഇങ്ങോട്ട് എടുക്കണം, ഇങ്ങോട്ട് എടുക്കാനേ. അയ്യോ, ഒരു രൂപ കൊടുക്കാൻ ഏതെണ്ടിക്കും രക്ഷപ്രഭുവാകാം. പൗലോ, എന്റെ ഭാഗ്യമൊന്ന് പരീക്ഷിക്കാൻ പോവാ. ഇവ ഒരു ലക്ഷമാ. എന്റെ കർത്താവെ രക്ഷപ്പെട്ടു. സാർ, ഞാനെല്ലാം പറയാം. അല്ല, ട്രാൻസ്പോർട്ട് ചെക്കിംഗ് ഇനിപ്പറ്റിയതാണോ? ഏഹ്, 21 നമ്പർ ബസ് പോയോ? ഇല്ല, ഞാനും ആ ബസ്സിൽ തന്നെ പോകാനായിരിക്കുന്നു. ഇന്ന് തന്നെ ആ ട്രാൻസ്പോർട്ട് മന്ത്രിയെ ഒന്ന് കണ്ടിട്ട് എന്റെ അനിയൻ ഒരു ട്രാൻസ്ഫോമർ വാങ്ങിക്കൊടുക്കണം. ഏതാ സ്ഥലം മാറ്റം? അതെ, സാറിന് വല്ലെടുത്തോട്ടും ട്രാൻസ്ഫോമർ വേണ്ട. വേണ്ട വേണ്ട, വേണ്ടല്ലേ, വേണ്ടല്ലേ, വേണ്ടല്ലേ. ഏഹ്, പൗലോസ് എനിക്കോ വേണ്ടക്കാരി. എന്നെ പിടിച്ചുകൊണ്ടിരിക്കും. ഏ, ഇതിലൊരു കളം വന്നോ? ഇല്ല, എവിടെ ഒളിച്ചാലും ഞങ്ങളവിടെ തപ്പും. വാ. അമ്മച്ചി, എനിക്ക് ജോലി കിട്ടി ആ മോട്ടോർ കമ്പനിയിൽ.
പിന്നെ നാളെ ജോലിക്ക് പ്രവേശിക്കാനുള്ള കാര്യവും കിട്ടി. എന്നാ കാര്യമാടാ മോനെ? കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയായി. എന്നാ ജോലി കിട്ടിയ മക്കളെ? എനിക്ക് ടൈപ്പിസ്റ്റും ക്ലാർക്കും എല്ലാം ഞാൻ തന്നെ പറ്റ 250 രൂപ ശമ്പളം. പിന്നെ അലവൻസ് ഒക്കെ പുറകെ കിട്ടിക്കൊള്ളു. എന്താ കർത്താവ്, നേര് പറയടാ മോനെ, ജോലി കിട്ടിയോ? കിട്ടിയമ്മച്ചി. പിന്നെന്താ നിന്റെ മുഖത്തിൽ വെളിച്ചമില്ലാത്തത്? അത് ജോലി കിട്ടാൻ പോകുന്ന കാര്യവും അതിന്റെ നിലപാടും ഒക്കെ ആലോചിക്കുമ്പോ ഒരു ഒരു വിചാരിച്ചിരിക്കാത്ത ഭാഗ്യം കിട്ടുമ്പം ആർക്കും തോന്നും ഈ മാനസിക വൈക്ലഭ്യം. ഇതെന്താ ചേട്ടാ? ഇത് എന്റെ SSLC സർട്ടിഫിക്കറ്റ്. അതും സർട്ടിഫിക്കറ്റ്? അപ്പൊ എത്ര സർട്ടിഫിക്കറ്റ്? ജോലി കിട്ടിയില്ല, അതിന് മുമ്പേ തോന്നത്തെ കണ്ടില്ലേ? ഇടി അവൻ വെയിലത്തെ അരഞ്ഞിരിഞ്ഞു വന്നിരിക്കുക. അപ്പൊ നീ അവൻ തള്ളപ്പോലെ ചോദിച്ചാലോ? പിന്നെ ഇല്ലാവില്ലായ്മ പറയരുത് കേട്ടോ. ഇനി ഞാൻ വേലയെ പോയി ചേരുമ്പോ ഇത് ഞാൻ എവിടെയെങ്കിലും ഞാൻ തപ്പിയിട്ടുണ്ടോ? നമുക്ക് വയസ്സായി, വേലയും ഇല്ല, തപ്പി നോക്കിയാൽ ഒന്നും ഇല്ലാന്ന് നിനക്ക് അറിയാം. അതുകൊണ്ടാ നീ തപ്പി നോക്കാത്തല്ലാത്ത നിന്റെ ഗുണം കൊണ്ടും നല്ല കേട്ടിട്ട്. 3000 രൂപ എന്റെ മാതാവേ, നിന്റെ കരുണയാണ് എനിക്ക് രൂപ കാണിച്ചു തന്നത്. ഒന്നുമില്ല, ഞാൻ ഒരു സ്വപ്നം കണ്ടതാ. ആ മോട്ടോർ കമ്പനിയിലെ പിരിവേ ഒരു ദിവസം 3000 രൂപയാ. നീ വല്ല ഉറയിക്കോ ഉറയിക്കോ ഉറയിക്കോ. ഇത്രയും വില കൂടിയ സിൽക്കിന്റെ ചുപ്പായിരിക്കും. ഇപ്പൊ അപ്പച്ചനെ കണ്ട പഴയ ഇളവുങ്കൽ തോമസ് ഭാഗവത്. ഞാനേ അറിയാതെ പഴയ കാലം ഓർമ്മിച്ചു. ഞാൻ രാജാപാട്ടു ആ ഇളവിന്റെ സ്വഭാവം കാണിച്ചു കൂടി. എന്റെ മോൻ ആദ്യമായിട്ട് ശമ്പളം കിട്ടിയ രൂപമുണ്ട്. അവന്റെ അപ്പനും അമ്മയ്ക്കും പെങ്ങൾക്കും തുണിയും മണിയൊക്കെ വായിച്ചുകൊണ്ട് വന്നിരിക്കാം. ഞാൻ അതൊക്കെ കാണിച്ചു. നമ്മുടെ കഷ്ടപ്പാടെല്ലാം മാറും അപ്പച്ച. എല്ലാം അപ്പച്ചന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കും. അന്തിത്തിരി കത്തിച്ചേ ഒരു തുള്ളി മണ്ണെണ്ണ കടം ചോദിച്ചിട്ട് തരാത്തവരുണ്ടല്ലോ. ഇപ്പൊ വീട്ടിലോട്ട് കയറിയെന്ന് പറയാ. ആശാലെ എത്ര രൂപയ്ക്ക് വേണമെങ്കിലും കടം വായിച്ചിട്ടുണ്ടെ? ഇഷ്ടമുള്ളപ്പോ തന്നാ മതിയെന്ന്. അതെന്റെ മോനെ, നല്ല ശമ്പളമുള്ള ജോലിയാണെന്ന് എല്ലാവരും അറിഞ്ഞു. അതാ ഓരോരുത്തന്മാര് പിന്നാലെ നടക്കുന്ന മോനെ. അമ്മച്ചിക്ക് ഒരു പശുവിനെ മേടിച്ചല്ലേ മോനെ? ഇങ്ങനെ പശുവിനെ വേണ്ടി കുതിരാ വായിച്ചോ മോനെ. ഞാൻ ചോദിച്ചോട്ടെ, നിനക്ക് ഈ റെസ്റ്റ് വാച്ച് കളസും ഒക്കെ വാങ്ങിക്കാൻ 1,000 രൂപയാക്കാണല്ലോ. അഡ്വാൻസ് കിട്ടിയതാ അപ്പച്ച. ഇതാ ബാക്കി 250 രൂപ. അപ്പൊ 1,500 രൂപ ശമ്പളം ഉണ്ടോ ചേട്ടനെ? അത് ആദ്യമായതുകൊണ്ട് കുറച്ച് കൂടുതൽ രൂപ എനിക്ക് അഡ്വാൻസ് ആയി കിട്ടി. ഇനി എന്റെ മോനെ ഒന്ന് കല്യാണം കഴിക്കണം കേട്ടോ. പിന്നെ ഞാൻ പറയാം, എന്റെ മോന് സ്ത്രീധനമായിട്ട് 10,000 രൂപ എന്നെ എന്റെ കയ്യിലോട്ട് വന്നില്ലെങ്കിൽ അവനെ കിട്ടത്തില്ല. അതിനൊക്കെ ഉള്ളത് വാങ്ങിയാല് അതിന് 5,000 രൂപ കൊടുത്ത് ഞാൻ എന്റെ മോളെ കെട്ടി. അത് ഞാൻ തീരുമാനിച്ചുറച്ചു കഴിഞ്ഞു. ഇനി പൗലോസ് മോഹൻ വന്ന് പെണ്ണിനെ ഒന്ന് കണ്ടേച്ചാ മതി. അവൻ പറയുന്നത് പോലെയൊക്കെ ആലോചിച്ച് രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. കേട്ടോ എന്നാ മോൻ പൗലോസ് വന്ന് പെണ്ണൊന്ന് കണ്ടാട്ടെ. ഏത് സൈസ് പെണ്ണ് വേണേലും കച്ചി തിരിച്ച് എലിക സർവേ നമ്പർ ഉൾപ്പെടെ പുതുക്കിയ ലിസ്റ്റ് ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. വേണ്ട, ഇപ്പൊ എടുക്കണ്ട, ഇപ്പൊ എടുക്കണ്ട. മോനെ കാറ്റുള്ള പോയ തൂറ്റാനും ആ കാര്യങ്ങളൊക്കെ. ആ ശരി, എന്നാൽ ഓണാക്കി വന്നാട്ടെ, നമുക്ക് അങ്ങോട്ട് പോയി ആലോചിക്കാം. ഈ പെണ്ണിന്റെ തക്കൻ തലമൊക്കെ എങ്ങനെ ഇരിക്കുന്ന എന്റെ വിശദാംശങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ മുമ്പ് ചോദിച്ച് മനസ്സിലാക്കാൻ നയിച്ചിട്ടാ അവൻ അയാളെ വിളിച്ചോട്ട് പോയത്. ഏതായാലും എനിക്കിന്ന് വരാൻ സാധ്യമല്ല. ഞാൻ അത്യാവശ്യമായ സ്ഥലം വരെ പോവുകയാണ്. കല്യാണത്തിനേക്കാളും വലിയൊരു മഹാകാര്യം വേറെ എന്തുവാ? അത് അത് എന്റെ ഒരു സ്നേഹിതനെ ഒരു അക്കിടി പറ്റിയിരിക്കുകയാണ്. കാര്യം എന്നാന്ന് വെച്ചാ പറ, ഞാനതൊരു വഴി ഉണ്ടാക്കാം. അഭിച്ചട്ടെ, അവന് കുറച്ച് രൂപ കളഞ്ഞു കിട്ടി.
അതുകൊണ്ട് അവന്റെ ഉദ്യോഗം ഉണ്ടാക്കി. അപ്പോഴാണ് അറിയുന്നത് അത് ആളുടെ കളഞ്ഞുപോയ മുതലാണെന്ന്. അതവന്റെ യോഗം. ഉടമസ്ഥൻ ആരാണെന്ന് അറിഞ്ഞിട്ടും തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പാവമല്ലേ. നീ പോടാ കൊച്ചനെ, ഈ കാലത്ത് അതൊന്നും നോക്കരുത്. നീ മോട്ടിച്ചതല്ലോ. ഇല്ല, സത്യമായിട്ടും കളഞ്ഞു കിട്ടിയതാ. അല്ല, നിനക്കോ നിന്റെ കൂട്ടുകാരനോ? കൂട്ടുകാരന്? അവന് ഒരേ വിഷമം, എന്തെങ്കിലും വഴി പറഞ്ഞു കൊടുക്കണമെന്ന് അവന് ഒരേ നിർബന്ധം. അപ്പേ ഒരു കാര്യം, ആ കൊച്ചൻ കെട്ടിയവനാണോ? ഏ ഇല്ല. എന്നാല് അവനെ കൊണ്ടൊരു കല്യാണം ആലോചിപ്പിച്ച് ആ സ്ത്രീകളെ എന്നോട് മേടിച്ചേച്ച് ആ തുകയൊക്കെ തിരിച്ചു കൊടുത്തേക്കണം. കൊള്ളാം. എന്നാൽ ഞാൻ ഇന്ന് തന്നെ അവിടെ പോയി അവനെ കണ്ട് ചേട്ടൻ പറഞ്ഞ ഈ കാര്യം അവനോട് പറയാം. എന്താ? ശരി. അപ്പോഴേ ഒരു കാര്യം ചോദിക്കട്ടെ, എവിടെയായി കിങ്ങിണിപ്പാറ? അത് കുറച്ച് ദൂരെയാ. കിങ്ങിണിയാറ്റിന്റെ തെക്കേ തലക്കേ ചെന്നിട്ട് നേരെ വടക്കോട്ട് നടന്നു. ഞാൻ പോട്ടെ, പിന്നെ കാണാം. ലൊനപ്പിച്ചേട്ട, ഞാനിപ്പോ പറഞ്ഞ ഓരോന്നും അപ്പച്ചനോട് പറയരുത്. കാപ്പി കുടിക്കാം. കയറില്ലാതെ ഒരു പശു വിരണ്ടു വന്നു. എന്നാ കയറ് പൊട്ടിച്ചതായിരിക്കും. എങ്ങോട്ടാ പോയത്? ദാ നിൽക്കുന്നു. കളിയാക്കുന്നു. ചക്കെന്ന് പറഞ്ഞ തുക്കം. ഇപ്പോഴാ നിങ്ങളുടെ പശു കയറും പൊട്ടിച്ചോണ്ട് ഇതിലെ ഓടി പോയത് അറിയാമോ? അയ്യോ, ഒന്ന് പിടിച്ചു തരാമോ, പുണ്യം കിട്ടും. എനിക്ക് ഓടി ഓടി വയ്യ. എടാ പശുവേ, ഞാനിതാ വരുന്നു. മര്യാദയ്ക്ക് അവിടെ നിൽക്ക് പെങ്ങളെ. വടിയുതാ. ആണുങ്ങളെ കണ്ടാൽ കുത്തുന്ന സൈസ് ആണോ ഇത്? ഇല്ല ചേട്ടാ, തന്റെ പാവമാ. പക്ഷെ ഒരിടങ്ങാടുണ്ടായ പിന്നെ ഇങ്ങനെ ഒരേ ഓട്ടമാ. പ്രായം അതല്ലയോ, അതുകൊണ്ടാ. നല്ല കൊഴുത്ത് തടിച്ച പശു, പെറ്റതാണോ? കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? ഈ സൈസ് പശുക്കളെ കണ്ടതുകൊണ്ട് മാത്രം ഒന്നും പറയാൻ പറ്റൂല. ആള് മോശമല്ലല്ലോ. എടി കണ്ണമ്മ, മോള് നേരെ വീട്ടിലേക്ക് പോയ്ക്കോ കേട്ടോ. ചേട്ടൻ എവിടുന്ന് വരുന്നു? ഞാനൊപ്പം തെക്കുന്നു വരികയാ. പേരെന്താ? ലീനാമ്മ. ചേട്ടന്റെ പേര്? പൗലൂസ്. ലീനാമ്മയുടെ വീട് എവിടെയാ? ഇവിടെ അടുത്താ, പണിക്കരയത്ത്. പണിക്കരയത്ത് റപ്പേൽ? എന്റെ അപ്പനാ. അപ്പൻ എന്താ ജോലി? തോട്ടത്തിൽ കൂലിപ്പണിയാ. അപ്പനുണ്ടോ വീട്ടില്? എനിക്കൊന്ന് കാണണം. വേണ്ട ചേട്ടാ, അപ്പനെ കാണണ്ട. അപ്പൻ എപ്പോഴും കുടിയാ. ഒരു ലെക്കുമില്ലാതെ വരുന്നവരൊക്കെ ചീത്ത പറയും. ഓഹോ, അത്ര വലിയ കുടിയനാണ്? നല്ല സ്വഭാവമായിരുന്നു അപ്പന്. ആ പണം പോയതിന് ശേഷമാ അപ്പൻ ഇങ്ങനെ കുടിക്കാൻ തുടങ്ങിയത്. ഞാനും അമ്മച്ചി എന്തോ പറഞ്ഞാലും ഞങ്ങളെ തല്ലും. കരയാതിരിക്കൂലീനമ്മേ,
മനസ്സിന്റെ വിഷമം കൊണ്ടായിരിക്കും അപ്പൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചേട്ടൻ എന്തിനാ അപ്പനെ കാണാൻ വരുന്നത്? അതൊക്കെ രഹസ്യമാണ്. ലീനാമ്മയ്ക്ക് കല്യാണം ആയോ? കല്യാണ ചെലവിന് വസ്തു വിറ്റുവച്ചിരുന്ന പണമായിരുന്നു ചേട്ടാ അത്. ആരോ ദ്രോഹികൾ അത് കൊണ്ടുപോയി. അതോടെ എന്റെ കല്യാണവും നിന്നുപോയി. അത് പോയെങ്കിൽ പോട്ടെ, വേറൊരു കല്യാണം ആകാമല്ലോ. ഇനി എന്നെ കെട്ടാൻ ആരെങ്കിലും വരുമോ ചേട്ടാ? ഞാനൊരു എരണദോഷയാണെന്നാണ് അപ്പം പറയുന്നത്. ലീനാമ്മയെ പോലുള്ള സുന്ദരി പെണ്ണുങ്ങളെ വെയിൽ കണ്ടാൽ ആണുങ്ങൾ റാഞ്ചി എടുത്തുകൊണ്ട് പോവില്ലേ? ചേട്ടന്റെ കെട്ടിയവളും പിള്ളേരും ഒക്കെ എവിടെയാ? ഞാനും ലീനാമ്മയെ പോലെ കല്യാണത്തിന്റെ നടപരമ്പിലൂടെ അങ്ങനെ നടന്നു തുടങ്ങിയതേ ഉള്ളൂ. എത്ര മനോഹരമായ സ്ഥലം, ഇവിടെ ആരുമില്ല, നമ്മൾ രണ്ടുപേരും മാത്രം. എനിക്ക് ലീനോട് എന്തൊക്കെയോ പറയണമെന്ന് തോന്നുന്നു. പിന്നെ എന്തിനാണ് മടിക്കുന്നത്? പറയണം ലീന. നമുക്കത് അവിടെ ഇരിക്കാം. കണ്ടിട്ടും കണ്ടിട്ടും കൊതി തീരുന്നില്ല. ചേട്ടൻ എന്താ പറയാൻ വന്നത്? കാട്ടിൽ വെച്ച് ശകുന്തളയെ കണ്ട് മോഹിച്ച ദുഷ്യന്തനെ പോലെയാണ് ഞാൻ. ആരാ ചേട്ടാ ആ ശകുന്തള ചേർത്തി? ക്രിസ്ത്യാനി ആണോ? ഒരാശ്രമകന്യ. ലീനയെ പോലെ മനം മയക്കുന്ന ഒരു മാലാഖ. ശകുന്തള ചേട്ടത്തിയെ ദുഷ്യന്തൻ എന്നാ ചെയ്തു? ദുഷ്യന്തൻ കാട്ടിൽ വേട്ടയ്ക്ക് വന്നു, ശകുന്തളയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, രണ്ടുപേരും സ്നേഹിച്ചു. അവിടെ അപ്പൻ മൂക്കുമുട്ട കുടിച്ചേച്ചു വന്ന് ദുഷ്യന്തനച്ചായനെ പൊതിര തല്ലി കാണൂലേ? ഇല്ല, വിവരമറിഞ്ഞ കണ്ണു മഹർഷി അവരുടെ വിവാഹത്തിന് സമ്മതിച്ചു. ലീനയാണ് ആ ശകുന്തള. ചുമ്മാ അതിലെ പോയതാണ്. അപ്പോൾ ലീനാമ്മ ഓടി, പശു ഓടി, ഞാനും ഓടി, എല്ലാരും ഓടി ഓടി നമ്മൾ എല്ലാരും. പെണ്ണിനെ കയറി പിടിക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെ എങ്ങാനും കണ്ടുപോയാൽ നിന്റെ കുടലെടുക്കുക. ഞാൻ തിരിഞ്ഞു നോക്ക്. നിനക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ആരോടെങ്കിലും ഞാൻ പറയൂ? ആട്ടെ, ആരാണത്? ഇനി ആ കാര്യം ചോദിക്കല്ലേ, ഒരബദ്ധം പറ്റിപ്പോയതാ. നീ പേടിക്കണ്ട, ഇനി ആ തെമ്മാടി ഈ കാറ്റുവാക്കിന് പോലും നടക്കത്തില്ല. ഇവിടെ നടന്ന സംഭവം ഒന്നും ഞാൻ റിപ്പേലിയറ്റോട് പറയത്തില്ല കേട്ടോ. ഞാൻ ആ പട്ടിനൊന്നും പിടിച്ചു കേട്ടോ. എന്തിനെ കേട്ടാലും ഞാനിവിടെ ഇല്ലേ. ഞാൻ പോട്ടെ ചേട്ടാമേ. അതെ, ഞാൻ തന്നെ.
കല്യാണമാകാത്ത പെണ്ണെ തൊടാൻ നിനക്ക് എന്ത് അവകാശം? ജീവൻ വേണമെങ്കിൽ പൊയ്ക്കോ. അവൻ മഹാർ അവിടെയാണ് ചേട്ടാ. ഞാൻ കാരണം എന്റെ ചേട്ടൻ തല്ലുകൊള്ളേണ്ടി വന്നല്ലോ. സാരമില്ല, ഈ അടി കാരണം നമ്മുടെ പ്രേമത്തിന്റെ അസ്ഥിവാരം അതായത് ഫൗണ്ടേഷൻ ഒന്ന് ഉറച്ചു. എന്റെ കൂട്ടുകാരൻ ലളിത, ഞാൻ പോയിട്ട് വരാം. ചേട്ടൻ എവിടെയും പോകരുതേ. എവിടെയുണ്ടോ അവരുടെ മുഖത്താ. നീ മിണ്ടാപ്പൂച്ചയെപ്പോലെ ഇരുന്നിട്ട് നല്ലൊരു സുന്ദരക്കുട്ടിനെ വളച്ചെടുത്തില്ലേ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പശുവിനെ മേടിക്കാൻ വന്നതാ. പിന്നെ നീ ഇത് വീട്ടിൽ പറയല്ലേ, ചെവിക്ക് ചെവി അറിയത്തില്ല. പക്ഷേ ഒരു കാര്യം, ഈ ആണുങ്ങളെ കളിപ്പിച്ചാറ്റ് പോകാതെ സൂക്ഷിച്ചോണം. നല്ല തന്തം പിടിച്ച മനുഷ്യന് ഞങ്ങളുടെ കഷ്ടപ്പാട് പറഞ്ഞപ്പം ആ സാവം മനസ്സങ്ങനൊന്നു പോയി. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ചെയ്തില്ലല്ലോ. നീ പോടി, എന്നെ തൊട്ടതുപോലുമില്ല. പിന്നെ കണ്ണി പെണ്ണുങ്ങളെ ആണുങ്ങളെ തൊട്ടാ മതിയെന്നാ പറയുന്നത്, കുഴപ്പമുണ്ടാകാൻ. അയ്യോ, അങ്ങനെയൊന്നോ? എന്നെ ആ ചേട്ടൻ കെട്ടിപ്പിടിച്ചു. എന്റെ ഉടയ തമ്പുരാനെ, ഇനി വല്ലതും അമ്പരി കല്ലേ പോട്ടെ, സാരമില്ല. ഇനി സൂക്ഷിച്ചാ മതി, കിട്ടിയ ആളിനെ വിടരുത് കേട്ടോ. പോ പോ. ഞങ്ങളൊക്കെ വലിയ ആള്, ഞങ്ങൾ ആരും മനുഷ്യരെ കണ്ടിട്ടില്ല. ഇത്ര വലിയ അവസ്ഥയാണ്, വീട്ടിലേക്ക് വരികയും വേണ്ട, എന്നെ കാണുകയും വേണ്ട. ഒരവസ്ഥക്കാരൻ നീ ചെയ്തത് മഹാഭാവമാണെന്ന് നിനക്കൊക്കെ ബോധ്യമായി. നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി രണ്ടു മൂന്ന് പാവപ്പെട്ട ജീവിതങ്ങളെ നീ കണ്ണിൽ കുടിപ്പിച്ചു. നിന്റെ കുടുംബത്തിന്റെ സുഖത്തിന് വേണ്ടി മറ്റൊരു പട്ടിണി കുടുംബത്തെ നീ ഉരുതി കൊടുത്തു. വേദനയുടെ തീറ്റുന്ന കഴിയും ആ മനുഷ്യാത്മാക്കളുടെ ശാപം നിന്നെ വിടുകയും പണം മുടക്കി നിന്നെ പിന്തുടരും. ഈ മഹാദ്രോഹത്തിന് നീ പരിഹാരം ചെയ്യണം. ദൈവം നിന്നെ ശിക്ഷിക്കും, ദൈവം നിന്നെ ശിക്ഷിക്കും, ദൈവം നിന്നെ ശിക്ഷിക്കും, ശിക്ഷിക്കും. ഒരു മനുഷ്യ പറ്റില്ലാത്തവരുത്തരോധനോട് തന്നെ പറയുന്നത്. ഒരു പശുവിനെ വാങ്ങാൻ വന്നിരിക്കുന്നു, ചുമ്മാ കള്ളത്തരം പറഞ്ഞ് കണ്ട പെമ്പിള്ളേരെ കറക്കി കയ്യിലെടുത്ത് കാര്യം സാധിക്കാൻ വേണ്ടി. ഇതാരെ കൊണ്ടുവന്ന് താഴെ ഇട്ടിരിക്കുന്നത്? ഇനി എന്റെ കണ്ണിലെണ്ണാനും കണ്ട ഒരു പാഠം പഠിപ്പിച്ചതിന് വിടും. എന്ത് വേണം? അല്ല, ഇവിടെ ഇടങ്ങേറ് കാണിക്കുന്ന ഒരു കുട്ടി പശു ഉണ്ടെന്ന് കേട്ടു. ഉണ്ടെങ്കിൽ ആർക്കാ നഷ്ടം? ഞങ്ങളേ ഇവിടെ കെട്ടിയിട്ടോളാം. എനിക്കും കെട്ടാൻ അറിയാം, ഞാനും ഒരു നല്ല കാളത്തരകനാണ്. ആ കച്ചവടത്തിലേ വേറെ വല്ല ചന്തയിലും പോയാട്ടെ. ഒന്നുമില്ലമ്മേ, ആരോ ഒരു കാളത്തരകൻ. ഞാൻ ഇവിടുത്തെ പശുവിനെ വാങ്ങാൻ വന്നതാ. എവിടാ നാട്? അന്ന് തെക്കാണമ്മേ, പേരേ പൗരോസ് ചേട്ടൻ. ഈ കൊച്ചിനെ കടിച്ചു തിന്നാൻ ചെന്ന നീ ഇതൊക്കെ എങ്ങനെ അറിയാടി? അത് ചോദിച്ചു മനസ്സിലാക്കിയമ്മേ. ഞങ്ങൾ വഴിയിൽ വെച്ച് കണ്ടു, എന്നോട് പലതും ചോദിച്ചു, ഞാൻ അതിനൊക്കെ സമാധാനം പറഞ്ഞു. ഇരുന്നാട്ടെ കുഞ്ഞെ, വന്ന കാലേ നിന്നാലോ. വീണാമേ, എന്താ വേണോ പശുവിനെ? ആ തന്നാൽ വേണം. അമ്പേ കള്ള ലീലാമേ, ദാ വരുന്നമ്മേ. ചേട്ടൻ അങ്ങോട്ട് ഇരുന്ന്. ചേട്ടൻ, ചേച്ചിയെ കെട്ടാൻ വന്ന ആളാണോ? വരൂ വരൂ. ആ നിന്റെ പേരെന്താ? ധോമിച്ചൻ എന്നാ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? രണ്ടാം ക്ലാസ്സിലാ.
ചേട്ടാ എനിക്കൊരു 10 പൈസ തരാമോ? എന്തിന്? സ്കൂളിൽ പോകുമ്പോൾ ബോണ്ട വാങ്ങി തിന്ന. നീ കാലത്ത് എന്ത് കഴിച്ചു? കാലത്ത് കപ്പ. ഉച്ചയ്ക്കോ? കപ്പയും കഞ്ഞിയും. ഓഹോ, ഒരു രൂപ വെച്ചോ. എനിക്ക് ഒരു രൂപ ഒന്നും വേണ്ട, 10 പൈസ മതി. ശരി, എന്നാ 25 പൈസ ഉണ്ട്. ഈ പട്ടിണി കുടുംബത്തെ വഴിയാധാരമാക്കിയാണോ ഞാൻ ജോലി സമ്പാദിച്ചത്? എന്റെ കർത്താവേ, എനിക്ക് മാപ്പ് തരണേ. നീ എന്നെ വില ചെയ്യോ. ഈ പണിക്കരെ നീ അല്ല, നിന്റെ അമ്മയ്ക്ക് വേണമെങ്കിൽ. എന്റെ കർത്താവേ, കുടി കഴിഞ്ഞിട്ട് ഇപ്പം പെണ്ണുങ്ങളുടെ കൂടെ പോക്കും തുടങ്ങിയ എന്ന് തുടങ്ങി ഈ നശിച്ച സ്വഭാവം. ആരാണ് പിശാച്? അവളെന്നെ പിടിച്ച് നിലത്തിട്ട് എന്റെ മുണ്ടെല്ലാം പിടിച്ചടിച്ചു. ഞാൻ സുന്ദരിയായ ആ കിങ്ങിണിപ്പുഴ കിങ്ങിണി ആറ്. ഓഹോ, ഇല്ലാതെ കുടിച്ചിട്ട് ആറ്റി വീഴുന്നതിനാണോ ഇങ്ങനെ ചീത്ത പറയുന്നത്? ഇങ്ങനെ വ്യവസായ പേവെള്ളം കുടിച്ചാൽ ഞങ്ങളുടെയൊക്കെ ഗതി എന്തെന്നാ? ഞാൻ കുടിക്കണേ, ഞാൻ കുടിക്കും. എന്റെ പണം എടുത്തവനെ കൊള്ളുന്ന ചേട്ടൻ എങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ടുമില്ല, അതല്ലേ ലീനയുടെ അപ്പൻ. അതെ, ലീനയുടെ അപ്പൻ എന്നെ ഉപദ്രവിക്കുമോ? ഇതെല്ലാം ചുമ്മാതാ ചേട്ടാ, കുടിച്ചാൽ അപ്പൻ ഇങ്ങനാ. ഏതായാലും ഞാൻ പോയിട്ട് ഒരു ദിവസം വരാം. അയ്യേ, ചേട്ടൻ ഇത്രയ്ക്ക് തൊട്ടാവാടി വന്നു. ഞങ്ങളേ മനുഷ്യരെ പിടിച്ച് തിന്നുന്നവരൊന്നുമല്ല. നീ എന്തിനായി കള്ളനെ പോലീസുകാരെ പിടിച്ചോണ്ട് പോകുന്നതിന്റെ കൂട്ട് എന്നെ പിടിച്ചോണ്ട് പോകുന്നത്? നീ ആളോട് പെൻഷനെ വാങ്ങിക്കാൻ വന്നെ? അതെ. നിനക്ക് ഏത് പെൻഷന് വേണം? ഇത് കേട്ടാ തോന്നുമല്ലോ ഇവിടെ ഒത്തിരി പശുക്കളുണ്ടെന്ന്. അത് മനസ്സിലും ഞാനി വന്നിരിക്കുന്നത്. സാക്ഷാത് പെൻഷനെ വേണോ വേണോ? നിങ്ങൾ എന്തൊരു വാങ്ങുന്നില്ലാത്ത ചോദ്യമാ ചോദിക്കുന്നേ. പോളിയായിരുന്നു. ഇനി ബോധം ഉണ്ടോ? ഇടാ, ഞാൻ ബോധം. നല്ല ബോധമുണ്ട്, നല്ല ബോധമാണ്. തലത്ത് കുറച്ച് ചോദിച്ച വരെ വന്നെ. ഞാൻ പോകുന്നു. ഏത് ബസ്? നീ ആ ബസ്സിലുണ്ടായിരുന്നു? കട്ടാനെ കണ്ടില്ലേ? കണ്ടാനെയാണോ ചോദിക്കുന്നേ? ചേട്ടാ കുഞ്ഞു, ആ പണം പോയ മുതൽ അത് ഞാൻ പരിചയമില്ലാത്ത ആരെ കണ്ടാലും ഈ ചോദ്യമാ ചോദിക്കുന്നേ. കുഞ്ഞെ, മറ്റൊന്നും വിചാരിക്കരുത് കേട്ടാ. ഞാൻ ഒന്നും വിചാരിച്ചില്ല എന്റെ കർത്താവേ. ഞാൻ പോകുന്നു. നീ പശുവിനെ വാങ്ങിക്കാൻ വന്നതാണെങ്കിൽ പണം എന്റെ തന്നെ പശുവിനെ കൊണ്ടുപോയി. അല്ല, ഈ പെണ്ണിനെ മതിയെങ്കിൽ അതിനും വില പറഞ്ഞ ചിപ്പയിൽ കൊണ്ടുപോയി. ബാക്കി 2900 ഞാൻ 10 വസ്ത്രം കൊണ്ട് തന്നിട്ട് പശുവിനെ കൊണ്ടുപോയിട്ടുള്ളോ. എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കുന്ന വീട്ടിൽ കൊടുക്കാൻ വേണ്ടി ഒന്നുപോലെ വളർത്തിയതാ ആ പശുക്കിടാൻ. ദൈവമേ, ഒരു കാരണം ഞങ്ങളുടെ രൂപ എടുത്തവന് പാമ്പ് കൊട്ടു. അവന്റെ തലയിൽ വലിയ ഞാൻ വന്നിട്ട് നേരെ ഒരുപാട് ഇത്തിരി കാത്തു.
വന്നാ വല്ലതും കഴിക്കാം. അപ്പോൾ നിനക്ക് കഴിവ് വേണ്ട. വേണ്ട ഒട്ടാ കഴിവുകൂടിയ ഇതിന് ഗുണം അറിയാവോ? കഴിയും പിച്ചാത്തി എന്ത് തേടി വേണ്ട കേട്ടാ. നല്ല മലബാറുകപ്പ് പിടിഞ്ഞത് കഴിച്ചാട്ടെ. വേണ്ട ലീല, നേരെ ഒത്തിരി ഞാൻ പോ. ഞങ്ങൾ പാവങ്ങളായതുകൊണ്ടായിരിക്കും കഴിക്കാത്തത്. നിങ്ങൾ ആരായിരുന്നാലും എനിക്കൊരു കടമയുണ്ട്, ഒരു മനസാക്ഷിയുണ്ട്. ലീന, എന്തൊക്കെയോ നടന്നുപോയി, ആ തെറ്റിനെല്ലാം ഞാൻ പരിഹാരം ചെയ്യാം. ഇവിടെ അങ്ങനെ ഒരു തെറ്റും നടന്നില്ലല്ലോ. ഓ, അപ്പം ചീത്ത പറഞ്ഞതാണോ? എന്തു പറഞ്ഞാലും കുറ്റം ചെയ്തിരുന്ന അതൊന്നും സാരമില്ല. നിങ്ങളോടും കുടുംബത്തോടും എനിക്കൊരു കടപ്പാടുണ്ട്, അത് ഞാൻ നിറവേറ്റും. അത്ര നിർബന്ധമാണെങ്കിലേ എന്നെ കെട്ടിക്കൊണ്ടു. എന്നാല് ഞാൻ പോയിട്ട് ഒരു നല്ല കയറുമായി വരും, എന്നിട്ട് ഈ മാൻകുട്ടിയെ കെട്ടിക്കൊണ്ടു പോകാം. എന്നാലേ ഈ കാപ്പ് കൂടി. അല്ല, മഴയും കാറ്റും കൂടി വരുന്നുണ്ട്, ഞാൻ എങ്ങനെ പോകും? ഇന്നിവിടെ കിടക്കും. ഈ മഴ തോരാതെ പോയാലേ ആദ്യം വെള്ളം കൂടും. എന്റെ കാര്യ അയ്യോ, തണുപ്പോലെ ചേട്ടന് പനി പിടിക്കും. നല്ല സുഖമായിട്ട് കിടന്നറിയും. ശരി, ആയിക്കോട്ടെ. ലീന, ഇനി നിന്നെ മറ്റൊന്നും അല്ല വിളിച്ചത്, ആ ചെറുക്ക പോയോടി. അവനാ പിന്നാലെ കിടക്കും. അവനെന്തേ ലീന? അവിടെ അടുത്ത വരില്ല. ഇടി ശോശാമ്മ, അവനാ ജനലിൽ കൂടെ അവിടെ മുറിയിലെങ്ങാനും കയറൂടി. അതേ എന്നിങ്ങളുടെ സ്വഭാവം. ആ ഏതായാലും പിച്ചാത്തി കൈ ഇരിക്കട്ടെ, പല ശബ്ദം ഉണ്ടായെന്ന് നിന്നെ വിളിച്ചാൽ കിടക്കട്ടെ. എടിവെട്ടി ശബ്ദം കേട്ട് പേടിച്ചു പോയതാണപ്പോ. നിങ്ങൾ പോയി കിടന്നാട്ടെ, ഞാൻ ഇവളുടെ കൂടെ കിടന്നോളാം. വെരി ഗുഡ്, നിങ്ങൾ വളരെ ഭംഗിയായ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മൊത്തം 75,000 രൂപ ഉണ്ടായിരുന്നു, അത് ഉടനെ ബാങ്കിൽ ഇട്ടു. ബസ് കളക്ഷൻ അത് 16,646 രൂപ ഉണ്ടായിരുന്നു, അതും ബാങ്കിൽ ഇട്ടു. ആ ശരി. വെൽ, ഇത്തവണ തൊഴിലാളികൾക്ക് 4 മാസത്തെ ശമ്പളം ബോണസായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. തുക മൊത്തമായിട്ട് കൂട്ടി ചെക്ക് എഴുതി വെച്ചിരുന്നാൽ ഞാൻ ഒപ്പിട്ട് തരാം. ഓക്കെ, ശരി, ഞാൻ വരാം. ഗുഡ് മോർണിംഗ്. ക്ഷമിക്കണം, ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. എങ്ങോട്ട്? കിടക്കുമുറിയിലേക്ക്. നിങ്ങൾ പറഞ്ഞ പോലെ കേട്ടാ മതി. നോ ഫർദർ ക്വസ്റ്റ്യൻസ്. മുതലാളി അർജന്റായി ഈ കണക്കും എഴുതി കാണിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതിലും അർജന്റായിട്ടുള്ള കാര്യമാണ് മുതലാളിന്റെ മകൾക്ക്. ഡാഡി പറഞ്ഞിട്ട് ഞാൻ വന്നത്. മുതലാളി പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ അറിയാമല്ലോ. എന്നാലേ നിങ്ങൾക്ക് വരാൻ പറ്റില്ലെന്ന് ഞാൻ ഡാഡിയോട് പറഞ്ഞു. വേണ്ട വേണ്ട, ഞാൻ വരാം. ഓക്കെ, ഗുഡ് ബോയ്, കം ഓൺ. ഒരു സംശയം, ഇതിലേതാണ് ഏത് പെണ്ണ്? മമ്മി പറയുന്നത് രണ്ടു ആണാണ്. കൊള്ളാം, ഇതാണോ അർജന്റ്? എനിക്ക് ഓഫീസിൽ 100 കാര്യങ്ങളുണ്ട്. ഹേ മിസ്റ്റർ, ഡാഡി പറഞ്ഞാണ് സംശയം തീർക്കണമെന്ന്. ശരി, ഇതാ കറുത്തതാണ്, വെളുത്തത് പെണ്ണ്. എന്താ മതിയോ? എങ്ങനെ മനസ്സിലായി? എന്തൊരു ബാലിശങ്ങളായ ചോദ്യങ്ങളാണ്. ശരി, ഈ ആണ്,
എന്തുകൊണ്ട് പെണ്ണിന്റെ അടുത്ത് പോകുന്നില്ല? ഇഷ്ടമില്ലായിരിക്കും. എന്തുകൊണ്ട് ഇഷ്ടമില്ല? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ വിഷമിച്ചു പോകട്ടേ ഉള്ളൂ. ശരി, ഒരു ഉദാഹരണം. ഞാൻ ഇവിടെ ഒരു പെണ്ണ് ഫ്രീയായി നിൽക്കുകയാണ്. സാർ എന്തുകൊണ്ട് സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കണ്ട ഉടനെ അങ്ങ് സ്നേഹിക്കാൻ നോക്കും. അതിന് കുറച്ച് ദിവസങ്ങളൊക്കെ ആകും. സാധാരണ സാറിന് എത്ര ദിവസം വേണം സ്നേഹിക്കാൻ? ഒരു രണ്ട് മൂന്നാഴ്ചയെങ്കിലും വേണ്ടേ? ശരി, സമ്മതിച്ചു. ഇന്ന് മുതൽ മൂന്നാഴ്ചയ്ക്ക് എന്നെ സ്നേഹിച്ച് താൻ സത്യം പാലിക്കണം. അയ്യോ റോസി, ഞാൻ വെറുതെ കളിതമാശയ്ക്ക് പറഞ്ഞു പോയതാണ്. എന്നാലേ കളി കാര്യമായെന്ന് ഞാൻ രാജിയോട് പറഞ്ഞേക്കാം. അയ്യോ റോസി, നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു? നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിരുന്ന ജോലിയെല്ലാം നിങ്ങൾ ചെയ്ത് തീർത്തോ? ഞാൻ ഓഫീസിൽ നിന്നിപ്പോ മുതലാളിന്റെ മകൾ അവിടെ എന്നെ അന്വേഷിച്ച് മാറ്റിന് ഒരാൾ വന്നിരുന്നു. ഓ, അതിനിടയിൽ ഇവിടെ ഒന്ന് ശല്യപ്പെടുത്തിയിരിക്കല്ലേ. ഷീസ് എ നോട്ട് എ ഗേൾ. പക്ഷെ വളരെ ഇന്നസെന്റ് ആണ് മുതലാളി. താങ്ക് യു മിസ്റ്റർ ഇന്നസെന്റ്. ബൈ ദ ബൈ, നിങ്ങൾ എസ്റ്റേറ്റിൽ പോയി 50,000 രൂപ വാങ്ങിച്ചിട്ട് വേണം. ടേക്ക് മൈ കാർ. ഓക്കെ, ശരി മുതലാളി. ഒന്നുമില്ല ഡാഡി, ഡാഡിയുടെ വടി കൊണ്ടതാണ്. സോറി. ഞാൻ പണ്ടത്തെ പട്ടിണി തൊമ്മിയാശാനൊന്നുമല്ല. ഇപ്പം എന്റെ മകന്റെ നിലവാരം എന്താണെന്നറിയാമോ? അവൻ ആ മോട്ടാർ കമ്പനി. അവന് ശമ്പളം എന്തുവാ? എന്തുവാ എനിക്ക് പറഞ്ഞു. ആ അവനും പറഞ്ഞൂടാ, അവന്റെ മുതലാളിക്ക് പറഞ്ഞൂടാ. അങ്ങനെ അതിന്റെ കിടപ്പ് എല്ലാം അറിഞ്ഞതിന് ശേഷമാ 5,000 രൂപ പൗലോസിന് സ്ത്രീധനം കൊടുക്കാൻ വന്ന് പെണ്ണു വീട്ടുകാർ സമ്മതിച്ചത്. അത് ന്യായമാ. നാലു പേര് കേട്ടാലും എരക്കാത്തൊരു തുക നമ്മൾ ചോദിക്കരുത്. എന്റെ മോനെ കിട്ടണമെന്നുണ്ടല്ലോ. അവന്റെ സ്ത്രീധനത്തിന് 5,000 രൂപയും ബംഗ്ലാദേശൻ ടാക്സ്, സർചാർജ്, പഞ്ചായത്ത് കടം ഇതെല്ലാം കൂടെ ചേർത്ത് 6,000 രൂപ കൊടുക്കണം. കല്യാണപ്പണത്തിനും നികുതി ഉണ്ടോ തോമച്ച? ഇനി കല്യാണത്തിലല്ലോ, അതിന്റെ മറ്റെല്ലാ കാര്യത്തിനും നികുതി വരും. കിടന്നാ നികുതി, ഇരുന്നാ നികുതി, നിന്നാ നികുതി എന്ന് വേണ്ട. സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാ. അതുകൊണ്ടാ ഞാൻ 1,000 രൂപ അവിടെ കൂട്ടിയത്. എടാ മോനെ, ഞാനേ ആ പെണ്ണുവീട്ടുകാർക്ക് പാക്ക് കൊടുത്തു. നീയും ലോനാപ്പിയും കൂടെ പോയി ആ പെണ്ണിനെ ഒന്ന് കണ്ടുകളാ. ഇപ്പൊ എന്തിനാ അത്ര ധൃതി? ഓരോരോ കാര്യങ്ങൾ തലയ്ക്ക് മീനെ നിൽക്കുകയാണ്. അതൊക്കെ തീരട്ടെ, നീ ഒരു മാതിരി ബെർത്ത്ഡേനോട് മാറ്റി വഹിക്കാൻ വന്നവനെ പോലെ നിസ്സാരമായിട്ട് നിന്റെ സംസാരിച്ചു വന്നോടാ. എടാ, എനിക്ക് വേണ്ടിയുള്ള കല്യാണം നിന്റെ കൂടെ പറഞ്ഞ പെങ്ങളെ കെട്ടിയയക്കാൻ വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. നല്ല ഒന്നാം തരം കല്യാണമാണ് നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്നത്. പൗലോസിന് ആ പെണ്ണിനെ കണ്ടാ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല. എന്റെ കുഞ്ഞെ, ഈ ചാൻസ് കളയില്ല കേട്ടോ. ഇത് പറഞ്ഞാ അവന് മനസ്സിലാവുണ്ടാവും. നാളെ ഒരു പക്ഷെ ആ മോട്ടാർ കമ്പനിയിൽ നിന്ന് ഇവനെ എടുത്ത് ദൂരെ കളഞ്ഞെന്ന് വരും. അങ്ങനെ വരുമ്പോ പണ്ടത്തെ പോലെ പട്ടിണിയായിട്ടും കഴിയേണ്ടി വരും. അത് വരുന്നതിനും വൈകിട്ട് നീയും നിന്റെ പെണ്ണനും ഒരു നല്ല നിലയിൽ എത്തട്ടെ എന്ന് വിചാരിച്ചാ ഞാൻ ഈ അന്തരാളമൊക്കെ കാണിക്കുന്നത്. അത് പറഞ്ഞ അവന്റെ പരിഹരിക്കണ്ടാവും. ഇപ്പൊ ഉടനെ കല്യാണം നടത്താത്തോണ്ട് ഇവിടെ എന്താ കുഴപ്പം? ഇവിടെ ആരെങ്കിലും പട്ടിണി കിടക്കുന്നു. അപ്പച്ചൻ ചുമ്മാ ഇവിടെ തിരുന്നാ മതി. ഞാൻ ഇരുന്നോളാം അവിടെ. എന്റെ മോന്റെ കൽപ്പനയല്ലേ, അവനല്ലേ ഞങ്ങൾക്ക് ചെലവിന്റെ തരുന്നത്. ഞാൻ കിടപ്പാടില്ലാത്ത 10 കാശ് എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ നീ ഇത് പറയുമായിരുന്നോ? കാര്യം പറഞ്ഞാ മനസ്സിലായില്ലെങ്കിൽ അപ്പച്ചനെ ഇഷ്ടം പോലെ വിചാരിച്ചോണം. നിന്റെ ചക്കാത്ത് ചോദ്യം നിന്ന് നീ പറയുന്നതും കേട്ട് ജീവിക്കാൻ ഈ കൊമ്മിയാധാരെ കിട്ടത്തില്ലടാ. നിന്റെ ശമ്പളോ സ്ത്രീധനത്തുകയും കൊണ്ട് ജീവിക്കാന്ന് വിചാരിച്ചാലടാ ഞങ്ങൾ നിന്നെ വളർത്തിയെടുത്തത്. നീ നോക്കിക്കോ, ഈ കൊക്കി വിശ്വാസം ഉണ്ടെങ്കിൽ നിന്റെ പെങ്ങളെ നിന്റെ സഹായം കൂടാതെ ഒരു കൂലി വേലക്കാരനെ കൊണ്ടെങ്കിലും പിന്നെ പിടിച്ചു വെച്ചോളാം. നിന്റെ അപ്പന്റെ വയലാക്കി നീ നോക്കും. അപ്പച്ച, എന്നെ ക്ഷമിക്കണം. അപ്പച്ച, എന്നെ ക്ഷമിക്കണം. എന്റെ മനസ്സിന്റെ വിഷമം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാണ്. എന്റെ അപ്പച്ചനും എന്റെ അമ്മച്ചിക്കും എന്റെ പെണ്ണുക്കും വേണ്ടി മാത്രമാണ് അപ്പച്ച ഞാൻ ജീവിക്കുന്നത്. അല്ലാതെ എന്റെ സ്വന്തം സുഖം ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. തിണപ്പിച്ചേട്ട, എല്ലാ സുഖം മോനെ. അപ്പന തുതി വലിയമ്മ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. മനസ് യോദ്യം, പണം കൂട, കെട്ട് കല്യാണം ഒക്കെ നിശ്ചയിച്ചിട്ട് വേണം. വേറെ കെട്ടിച്ച് വരാൻ തോന്നില്ല. നോക്കടി പറയാമേ, മോന്റെ ഒരു സ്നേഹം, പിന്നെ അവന്റെ മോട്ടോർ കമ്പനിയുടെ മുതലാളി ടയർ പഞ്ചറായിട്ടാണ്. അതുകൊണ്ടാ അവൻ ഈ ഒരു പരവേഷം.
വിളിക്കുന്നേ? ഞാൻ എന്റെ കല്യാണ പെണ്ണിനെ പറ്റി ആലോചിക്കുകയാണ്. അതെല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കും. അവൾ എന്നെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. തീർച്ചയായിട്ടും. ഞാൻ ഇന്ന് എന്നെ പെണ്ണ് കാണാൻ ചെറുക്കനെ കൊണ്ട് ചെല്ലാന്ന് പറഞ്ഞിട്ടാ പോന്നിരിക്കുന്നേ. ഞാൻ അവളെ വഞ്ചിക്കുന്നത് മഹാപാവമാണ്. അയ്യോ ചെയ്യല്ലേ, മഹാപാവം. എന്റെ അപ്പനമ്മമാരുടെ കണ്ണീരിന്റെ മുമ്പിൽ ഞാൻ നിസ്സഹായനാണ്. അതാണ് കുഞ്ഞേ സ്നേഹേ. ആ സ്നേഹം ഞാൻ മറ്റൊരാൾക്ക് നിഷേധിക്കുകയാണ്. എന്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഞാൻ കുറ്റക്കാരനാണ്. ഓ വെറുതെ അതും ഇതും ഒക്കെ ആലോചിച്ച് നേരം കളയാണ് കുഞ്ഞൻ. ഞാൻ ഇതിന്റെ പിന്നിലെങ്ങാൻ കുത്തിരുന്നു മയങ്ങിക്കോട്ടെ. Oh!
എന്റെ പ്രിയപ്പെട്ട ലീന, ഇതേവരെ നിന്നെ വന്ന് കാണാൻ സാധിച്ചില്ല. എന്റെ അപ്പനമ്മമാരുടെ നിർബന്ധം കൊണ്ട് ഞാനൊരു കല്യാണത്തിന് സമ്മതിച്ചു. പെണ്ണിനെ കണ്ടു, എല്ലാം ഉറച്ചു. പക്ഷേ അന്നു മുതൽ എന്റെ മനസ്സിനൊരു വേദന, തലയ്ക്കൊരു മഹാഭാരം. ഞാൻ കിടപ്പിലായി. നിന്നെപ്പറ്റിയുള്ള ചിന്ത മാത്രമായിരുന്നു എന്റെ രോഗം. ആളുകൾ പറഞ്ഞു തുടങ്ങി എനിക്ക് കിറുക്കാണെന്ന്. ഈ വിവരം അറിഞ്ഞ പെൺവീട്ടുകാർ ഒരു ഭ്രാന്തന് പെണ്ണിനെ കെട്ടിക്കൊടുക്കയില്ല എന്ന് പറഞ്ഞു. എല്ലാം നമ്മുടെ യോഗം. അങ്ങനെ ആ കല്യാണം മുടങ്ങി. ഞാനിപ്പോൾ സുഖമായി ജോലിക്ക് പോകുന്നുണ്ട്. എത്രയും വേഗം ഞാൻ നിങ്ങൾക്ക് തരേണ്ട ഈ തുകയുമായി വന്ന് പശുവിനെ വാങ്ങിക്കൊള്ളാം. നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണം എന്ന് സ്നേഹമുള്ള ലോസേട്ടൻ. കേട്ടോ ചേർത്തി, നാട്ടുകാരെല്ലാം പറഞ്ഞു തുടങ്ങി ഞാൻ ലീനാമ്മയെ കെട്ടാൻ പോകുന്നെന്ന്. ഒരു രണ്ടാം കെട്ടുകാരന് ഒന്നുപോലെ വളർത്തി എന്റെ മോളെ കൊടുക്കാൻ എനിക്കിഷ്ടമില്ല. അതപ്പാ, കല്യാണം നടത്താനാണെങ്കിൽ എന്നെ കെട്ടിയിട്ടടിച്ചാൽ പോലും നാല് കാശില്ല. ചേട്ടൻ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, എല്ലാ ചെലവും ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. ഏ, അത് പാടില്ല. നിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് ഞാൻ എന്റെ പെണ്ണിനെ വിൽക്കാനോ? അങ്ങനെ നാന്യഭാഗത്തേട്ടൻ ചിന്തിക്കരുത്. ഞാൻ കിട്ടുന്ന പെണ്ണിനെ വേണ്ടിയാ ഞാൻ ചിലവാക്കുന്നത്. ഇതാ 500 രൂപ ചേട്ടൻ പിടിച്ചാട്ടെ. അതപ്പാ, ഒന്നും പറയണ്ട ചേട്ടൻ, ഇത് വാങ്ങിച്ചാട്ടെ. അന്ന് എഴുതി വിറ്റ 15 സെന്റ് സ്ഥലം ഞാൻ ലീലാമ്മയുടെ പേർക്ക് തിരിച്ചു നേട്ടിക്കും. ആ മോളെ, നിന്നെ താറാവുകാരൻ അന്തപ്പന് കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ ഉറച്ചു. എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമില്ലപ്പോ. പിന്നെ എങ്ങനെ തോന്നിയാലും കുറ്റക്കെട്ടോടി, നാളെ പള്ളിയിൽ വെച്ച് കൂട്ടിച്ചോദ്യം പറഞ്ഞേക്കാം. എന്ത് ചോദ്യമാണെങ്കിലും എനിക്ക് വേണ്ട. ഞാൻ ഈ കുടിയനെ കെട്ടത്തുമില്ല. എങ്ങനെങ്കിലും ഈ ഭാരം ഒഴിച്ചു കളയാമെന്ന് വെച്ചപ്പോ നമുക്ക് പിടിക്കത്തില്ല. എന്നെ കൊന്നു കളഞ്ഞാലും ശരി, ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ല. എന്തപ്പാ, ഏതായാലും കുറച്ച് ദിവസം കൂടി ക്ഷമിക്കും. ചേട്ടൻ ഇഷ്ടമില്ലേക്ക് അത് പറഞ്ഞാൽ മതി. അത് ഒന്നാമതരം ബിയേക്കാരി പെമ്പിള്ളേർ എന്റെ പിന്നാലെ നടക്കണമെന്ന് കെട്ടണമെന്നും പറഞ്ഞു. ഓ, ചുമ്മാ പേടിപ്പിക്കാതാ. ആ പേടിക്കേണ്ടത് ചേട്ടനാ. ഞാൻ പശുവിനെ മേടിക്കാൻ വന്നതും രാത്രി ഇവിടെ കഴുത കൂടിയതും ബാക്കി നടന്ന കാര്യങ്ങളെല്ലാം നാട്ടുകാർക്ക് അറിയാവുന്നതാണ്. പശുവിനെ വാങ്ങിക്കാൻ വന്നാൽ എന്താടാ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, 3 മാസം കഴിയുമ്പോൾ അറിയാം. ഒരു സത്യം പറഞ്ഞപ്പോ ചേട്ടൻ എന്തിനാ എന്നോട് കോപിക്കുന്നത്? പിന്നെ എന്നെ പല്ലിയത് മറ്റാരും അല്ലല്ലോ, ചേട്ടൻ തന്നെ ആണല്ലോ. ഇഷ്ടപ്രകാരം ചേട്ടൻ എന്താ പേടിച്ചു? ഇല്ല, ഞാൻ കുറച്ചു നേരം പരലോകത്തായിരുന്നു. എന്റെ കിസിന്റെ റിയാക്ഷൻ ആയിരിക്കും. ഏതായാലും കുഞ്ഞെ, ഈ സ്നേഹം ഡേഞ്ചർ ആണ്. ലവ് ഈസ് ഓൾവേസ് ഡേഞ്ചറസ്. ഈ മരണക്കളി നമുക്ക് വേണ്ട ഡിയർ. ഞാൻ ഡാഡിയോട് എല്ലാം തുറന്നു. അയ്യോ, ചൊടിച്ചോ. കുഞ്ഞെ, ഇത് അറിഞ്ഞാൽ ഇന്ന് എന്നെ അദ്ദേഹം ഡിസ്മിസ് ചെയ്യും. അയ്യോ, കാര്യം കേൾക്കണം. നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി ഞാൻ ഡാഡിയോട് പറഞ്ഞു. അല്ല, ഇത് അദ്ദേഹം അറിഞ്ഞാൽ നമ്മളുടെ രണ്ടുപേരുടെയും ഇടയ്ക്ക് എന്തോ ഒരു ഇത് ഉണ്ടെന്ന് അദ്ദേഹം ബുദ്ധി കണ്ട വിചാരിക്കണം. അപ്പന്മാരോട് പെർമിറ്റ് വാങ്ങിച്ചാണ് പെണ്ണുങ്ങൾ സ്നേഹിക്കുന്നത്. സാറിനോട് ലെറ്റർ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോ വയ്യാന്ന് പറഞ്ഞു. അഹങ്കാരി, മാറ്റിട്ട് വേറെ ആളെ എടുക്കണം. അയ്യോ, എന്റെ പെണ്ണു കുഞ്ഞെ ചതിക്കില്ലേ, ഞാൻ എന്തു വേണമോ ഞാൻ ചെയ്തു തരാം. ലക്ഷ്മിക്കണ്ട, ഇവിടെ ബഹളക്കാരിയാ. ആ പിന്നെ ഞാൻ കുറച്ചു ദിവസത്തേക്ക് ഒരു യാത്ര പോവുകയാണ്. അതുവരെ എന്റെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് എന്റെ കുടുംബ കാര്യങ്ങളും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ശരി മുതലാളി, നിങ്ങൾക്ക് 100 രൂപ ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുന്നു. വളരെ നന്ദിയുണ്ട് മുതലാളി. ഞാൻ നാളെ രാവിലെ ഒന്ന് വീട്ടിൽ പോയിട്ട് വൈകുന്നേരം ഒന്ന് വന്നേക്കാം. ഓ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ എന്റെ അപ്പൻ, അമ്മച്ചി, എന്റെ ഒരു പെങ്ങൾ. വിവാഹം? ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. അപ്പാ മതി.
എന്റെ മോനെ, നിന്റെ കല്യാണക്കാരത്തെ പറ്റി ഇനി ഞാൻ അവിടെ അക്ഷരമുണ്ടത്തി ഒന്ന് ആലോചിച്ചതിന് എന്റെ മോനുണ്ടാ ഒരു എടാവൂടങ്ങ്. കർത്താവേ, അവിടുന്ന് തന്നെയാണ് എന്റെ കുഞ്ഞിനെ രക്ഷിച്ചത്. നാടകക്കാരൻ തുമ്മിയാശാന്റെ മോനല്ലയോ പൗലോച്ചൻ. ഒരു പക്ഷേ ആ കല്യാണം പിടിക്കാത്തത് കൊണ്ട് ഭ്രാന്തായിട്ടങ്ങ് അഭിനയിച്ചത് അല്ലയോ പയ്യൻ. പോണം, എന്ത് കുന്തമാട്ടെ, ഈ കല്യാണക്കാരത്തിന് ഞങ്ങൾ ഇടപെടത്തില്ല. പക്ഷെ മോനെ പൗലോസ്, നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ ഇളയ പെങ്ങളെ കെട്ടിച്ചയക്കണം. അവന് നീ അപ്പനെ ഒന്ന് സഹായിച്ചേ പറ്റൂ. വീതനം കൊടുക്കുന്നതിന് നമ്മുടെ കയ്യിൽ. അവനാ പൗലോസിനോട് വരാൻ പറഞ്ഞത്. അല്ല, ഒന്നാം തരം പയ്യനാ കേട്ടോ, ഒരു 3000 രൂപയും അങ്ങനെ ഒരു പരുവത്തിൽ ഒരുക്കി വെച്ചിരിക്കുക. 3000 രൂപയോ? നീ മുതലാളിയോട് ആവശ്യം പറഞ്ഞാൽ അദ്ദേഹം തരും മോനെ. നിന്നെ അവിടെ എല്ലാവർക്കും വലിയ കാര്യമാണെന്നല്ലേ നീ പറഞ്ഞത്. എന്നാലും ഈ തുക കടം ചോദിച്ചാൽ മറ്റു പല കടപ്പാടും ഉണ്ടാകും. എന്ത് കടപ്പാടുണ്ടെങ്കിലും വേണ്ടിയില്ല, ഒരാഴ്ചയ്ക്കകം ഈ തുക കൊടുക്കണം. പിന്നെ നീ നിന്റെ വീട്ടുകാർക്ക് വേണ്ടി ഒരു നിശ്ചയമില്ലേ ഞാൻ ഒരു പരാതി. മോലിമ്മയ്ക്കും പയ്യന് വളരെ പിടിച്ചു. പട്ടാളത്തിൽ നിന്ന് 1200 രൂപ ശമ്പളമുള്ളതാ. നമ്മളെ തേടി വന്ന് ഈ ഭാഗ്യം തട്ടിക്കളഞ്ഞാലുണ്ടല്ലോ. ഇനി ഇതുപോലെ ഒരു ആലോചന പെങ്ങൾക്ക് വരികയാണ് കേട്ടോ പൗലോച്ച. നീ എന്താ മോനെ ഒരു മറുപടിയും പറയാത്തത്? ഏതാ പൗലോസേ, നിന്റെ പെങ്ങളുടെ പ്രായത്തിന് അയലോക്കത്തുണ്ടായ തുമ്പുകളെ ഒക്കെ തെറ്റിച്ചയച്ചു. അവരൊക്കെ തെറ്റു. 5-6 കൊച്ചുങ്ങളുമായി കാണുന്നവരൊക്കെ എന്നോട് ചോദിക്കാറോ, മോൻ വലിയ ഉദ്യോഗസ്ഥനായിട്ടും പെങ്ങളെന്താ കെട്ടിച്ചയക്കാതെ ഇങ്ങനെ നിർത്തിയിരിക്കുന്ന തോമിച്ചാ. പ്രായമായ പെണ്ണല്ലയോ കുഞ്ഞെ, നമ്മുടെ ആ പുന്നമൂടന്റെ മൂക്ക് പറ്റിയതുപോലെ വല്ല അപകടവും പറ്റിയാ പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്നോ കുഞ്ഞെ? അവൾ എന്റെ പെങ്ങളാണ്. ഒരാട്ടം വന്നാട്ടെ. ഓഹോ, എന്നാലും എന്റെ മോളെ പറ്റി ആ ലോനാപ്പിച്ചട്ടൻ പേര് ദൂഷം പറയാമോ? ഓ, നീ വലിയ കൊച്ചുവർത്താകുന്ന പറയട്ട. ഞാൻ പണ്ട് നാടകത്തിലായിരുന്നപ്പം നീ എന്തിയോ കയ്യാറയ്ക്ക് വന്നിരുന്ന് കണ്ണു കാണിച്ചെന്നെ വിളിച്ചതും കൈമുട്ടി വിളിച്ചതും മറ്റേ വെറുതും കാണിച്ച് എന്നെ കറക്കെടുത്തത് മതിൽ കുത്തി നോക്കിയില്ലേ? പറയുകയല്ലേ, ഇല്ലാത്തത് പറയരുത്. നിങ്ങളല്ലേ ചേട്ടൻ വിളിച്ചു വന്ന് എന്നെ കൈയിട്ട് മാന്തിയത്. അറിയാമേ, അതൊന്നും ആരുടെയും കുറ്റമല്ല, അതൊക്കെ പ്രായത്തിന്റെ വിശേഷമാണ്. പ്രായത്തിൽ കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ മറ്റോ വേദനാട്ടോ. ഇതാണ് എന്റെ വേദന നിറഞ്ഞ കഥ. എന്റെ ഈ സങ്കടം ഞാൻ ആരോട് പറയും? ആദ്യമേ മനസ്സിനെ നേരെ നിർത്തും, പിന്നെ മുതലാളിയുടെ മോളെ കെട്ടാമെന്നും പറയും. അപ്പൊ എന്നെ സ്നേഹിച്ച ആ പാവപ്പെട്ട പെൺകുട്ടി, അവളുടെ ജീവിതം നശിച്ചത് ഞാൻ ആ പണം എടുത്തതുകൊണ്ടല്ലേ? ആ പണം അങ്ങ് തിരിച്ചു കൊടുത്താൽ നിന്റെ കടമ തീർന്നു. ആ കുഞ്ഞേ, ആ മോട്ടാർ മുതലാളിയുടെ മോളെ കല്യാണം കഴിച്ചാ നീ ലക്ഷപ്രഭുവാകും. അതറിയാഞ്ഞിട്ടല്ല ചേട്ട, ആ പെൺകുട്ടിയും സ്നേഹമുള്ളവളാണ്. അതുമാത്രം, നിന്റെ പെങ്ങൾക്ക് 10-5000 സ്ത്രീധനം കൊടുത്ത് നല്ല ഒന്നാമതൊരു ഒരു ചെറുക്കനെ കൊണ്ട് കെട്ടിക്കുകയും ചെയ്യാം. എന്റെ മനസാക്ഷി? മനസാക്ഷി പട്ടിണി കിടക്കുന്ന നിന്റെ അപ്പനും അമ്മയും പെങ്ങളും സുഖമായി കഴിയുന്നതിലും വലുതാണോ നിന്റെ മനസാക്ഷി? എന്റെ സുഖവും മനസാക്ഷിയും ബലി കഴിച്ചാലും ശരി, എന്റെ അപ്പനും അമ്മയും പെങ്ങളും സുഖമായിട്ട് ജീവിച്ചാൽ മതി. എന്നാ അതാ കർത്താവിന്റെ നിശ്ചയോന്ന് കരുതിക്കോ. വാ. ലീനമ്മേ, ലീനമ്മേ, നിൽക്ക് ലീനമ്മേ. നീ ഇത് കണ്ടു? ഇത് നാളെ നമ്മുടെ കല്യാണത്തിന് മേടിച്ചതാ. ഈ മാലേ, ഈ സാരി എന്താ പിടിച്ചോ. ആട്ടെ, നാളെ നമ്മുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. നിന്നെ കൂടെ കടയിൽ കൂട്ടിക്കൊണ്ട് പോയി നിനക്ക് ആവശ്യമുള്ളതെല്ലാം മേടിച്ചു തരാം. അതിനെ വേറെ ആളെ നോക്കിയാ മതി. അഹങ്കാരം പറയരുത്. ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കത്തില്ല. നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വെപ്പേലിയായിട്ട് നീ കല്യാണം നടത്തിക്കും, ഓർമ്മിച്ചോളൂ. Thank you.
ലീനാമുഖത്തെയും വീട്ടുകാരെയും ഇതുവരെ കണ്ടില്ലേ സാർ? ഇന്നും വന്നില്ലേ? ഇതുവരെ വന്നിട്ടില്ല. നേരം വെളുത്ത് നോക്കിയപ്പോ അവളെ ഈ വീട്ടിൽ കാണുന്നില്ല. ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലവും ഇല്ല. എന്തപ്പാ ഞാൻ അപ്പോഴേ പറഞ്ഞതാ എന്റെ മോക്ക് ഇഷ്ടമില്ലാത്ത കല്യാണവും വേണ്ടെന്ന്. ഇനി ഞാൻ കേട്ടോ കൊള്ളാം. ചുട്ടിരുന്ന കോഴി പറന്നു പോയതുപോലെ ആണല്ലോ ബത്തേലി ചേട്ടൻ ഓരോന്ന് പറയുന്നത്. പിന്നെ ഈ വേല അന്തപ്പോട് വേണ്ട. അന്തപ്പ പുന്നേൽ തീക്കൊള്ളി കൊണ്ട് കുത്താതെ പണിക്കിരുത്തി റിട്ടേൽ നെറിയടി കാണിക്കുന്നവരല്ലട. ആരാ കാണിച്ചത്? പെണ്ണിനെ കാണിച്ചെന്റെ പണവും പിടിച്ചു മറിച്ച് ഒടുവിൽ എന്റെ മാനവും കെടുക്കാറുണ്ടല്ലോ. ക്രമവും മൂപ്പരെ അന്തപ്പന്റെ സ്ഥാനം ഇന്ന് കണ്ടാൽ കേട്ടിട്ടില്ല. ഈ മൂന്ന് പിള്ളേരെ എന്നെ വിട്ടിട്ട് വേറെ കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? ഇനി ആരാ വെച്ച്? ഞാൻ പെമ്പിള അന്നമ്മ. ഈ മൂന്ന് പിള്ളേരെ പന്തയായി നിൽക്കുന്ന ആളാണ് എന്നെ പിന്നെ ഓടിപ്പോയി. അന്നമ്മേ ഇവിടെ പുറ്റോടെ ഈ പെണ്ണ് നിൽക്കുന്നവരെ എന്നെ അടിച്ചുവിടുന്നില്ല. ഇവിടെ നോക്ക്, നിന്റെ പണം ഞാൻ കണക്കിട്ടിരുന്നത് പോരാട്ടാ. ഇതുവിടുത്തെ ലീനാം ചേച്ചി തട്ടി കൊണ്ടുവല്ലോ. ആണല്ലോ. അവളെവിടെ? ഇത് എവിടെ നിന്ന് കിട്ടി നിനക്ക്? ലീനാജിന്റെ കറിയിൽ കിടന്ന ഒരാൾ പറഞ്ഞു ഇന്ന് എളുപ്പിനെ ലീനാം ചേച്ചി അവിടെ നിൽക്കുന്നു വേണ്ടെന്ന്. എന്താ ഇത്ര വലിയ ആലോചന? ഭാര്യയും പിള്ളേരെ ഹോസ്പിറ്റലിലാണോ? ഒന്നുമില്ല, സത്യം പറഞ്ഞാൽ ഞാനൊന്ന് മയങ്ങിപ്പോയി. രാത്രിയിൽ ഉറങ്ങിയില്ലേ? സത്യം പറ നല്ല സ്വപ്നം കണ്ടു. ജീവിതമേ ഒരു സ്വപ്നമല്ലേ. റോസി ഞാനൊന്ന് ചോദിക്കട്ടെ, സത്യം പറയുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു? എന്റെ സ്നേഹം തെളിയിക്കാൻ ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? എനിക്കൊരു 6000 രൂപ തന്ന് എന്നെ ഒന്ന് സഹായിക്കാം. അത്രയേ ഉള്ളൂ? ഞാൻ ഇപ്പൊ പോയി മമ്മിയുടെ അടുത്ത് വാങ്ങിച്ചോണ്ടാവും. അയ്യോ വേണ്ട, മമ്മിയോട് ചോദിക്കണ്ട. എന്റെ സ്നേഹം എല്ലാവർക്കും അറിയാം. ചേട്ടൻ എന്നെ ഇഷ്ടപ്പെടുന്നില്ലേ? എന്റെ ആഗ്രഹങ്ങൾ നിറവേറണമെങ്കിൽ ഞാൻ റോസിയെ തന്നെ സ്നേഹിക്കണം. ഇപ്പോഴെങ്കിലും സമ്മതിച്ചു. ഞാൻ ഇപ്പൊ മമ്മിയോട് പോയി പണം വാങ്ങിച്ചോട്ടെ. ഈ പണം കൊടുത്ത് ലീനയോടുള്ള കടപ്പാട് തീർക്കണം. എന്റെ പെങ്ങളെ കെട്ടിച്ചയക്കണം. ദൈവമേ, ഞാൻ ചെയ്യുന്ന തെറ്റാണെങ്കിൽ എനിക്ക് മാപ്പ് തരണേ. ലീനമ്മേ, നീ ഇങ്ങനെ ഇവിടെ വന്നു? ഇവിടുത്തെ മോട്ടോർ കമ്പനിയുടെ മേൽവിലാസം ചോദിച്ചറിഞ്ഞു വന്നതാ. ബാബാ വരാൻ. എങ്ങനെയെങ്കിലും ചത്തുകളയാമെന്ന് വിചാരിച്ച ഞാൻ ആറ്റിങ്കരയിൽ എത്തിയത്. പക്ഷേ ചേട്ടനോട് ഒരിക്കലും ഇച്ചാത് ചെയ്യരുതല്ലോ എന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ലീനമ്മേ വീട്ടിൽ അന്വേഷിക്കില്ലേ? ഞാൻ ആറ്റിച്ചാട് ചത്തമ്മ. അവരുടെ വിചാരം ഞാനെടുത്തോണ്ടുന്ന കയ്യിലെയും ചട്ടയും ആറ്റിങ്കരയും വെച്ചിട്ടാ ഞാനിങ്ങോട്ട് പോകുന്നത്. നീ കാണിച്ചു വളരെ സാഹസമായി പോയി. ഏതായാലും ഉടനെ നീ വീട്ടിലേക്ക് പോകും. ഞാൻ പോയില്ല. ഞാൻ അവിടെ പോയാൽ അപ്പനെ തെമ്മാടിക്ക് എന്നെ കെട്ടിക്കൊടുക്കും. താമസിക്കും. എനിക്ക് ചേട്ടനല്ലാതെ വേറെ ആരുമില്ല ചേട്ടാ. ഞാൻ ചേട്ടന്റെ കൂടെ താമസിച്ചു വന്നു. അയ്യോ വേണ്ട വേണ്ട, നീ ഇവിടെ താമസിച്ചാൽ എന്റെ ജോലിക്ക് പല കുഴപ്പങ്ങളും ഉണ്ടാകും. ചേട്ടനും കൂടെ എന്റെ കൈ വിട്ടാൽ ഞാൻ എവിടെയെങ്കിലും പോയി താമസിക്കും. ഇതാരാ? വല്ല കൂട്ടുകാരി മറ്റാണോ? ഇതെന്റെ പെങ്ങളാണ്. പെങ്ങളോ? എന്നിട്ട് ഇവിടെ വരുന്ന കാര്യമേ പറഞ്ഞില്ലല്ലോ. അവിചാരിതമായി എന്നെ തിരക്കി നാട്ടിൽ നിന്ന് വന്നതാ. നല്ല സുന്ദരി കുട്ടി. പേര് ലീന. ആ
നീനെ കുറച്ച് ദിവസം ഇവിടെ താമസിക്കാം. എനിക്കൊരു കൂട്ടമായിട്ട് വരും. ചേട്ടാ ചെല്ലേ, ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മുടെ വീട് പോലെ തന്നെയാ. പക്ഷേ നീ എന്റെ പെങ്ങളാണെന്നുള്ള കാര്യം മറക്കരുത്. സാരമില്ല, ഞാനിവിടെ നിന്നോളാം. നമ്മളൊക്കെ ഇനി സ്വന്തക്കാരല്ലേ. ഇരിക്കും. അതെ, ലീലാമ്മയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ അപ്പൻ, അമ്മയ്ക്ക്, പിന്നെ എന്റെ ആങ്ങള. നിങ്ങളുടെ വീട് വലുതാണോ? ഓ, നല്ല ഓടിട്ട് ഒന്നാന്തരം മുട്ടം കെട്ടിടണം. നിങ്ങൾക്ക് എസ്റ്റേറ്റൊക്കെ ഉണ്ടോ? ഓ, ഒരുപാടുണ്ട്. പിന്നെ വീടും ചുറ്റും വലിയ തോട്ടങ്ങളാ. നിന്റെ ആങ്ങള എത്ര വരെ പഠിച്ചിട്ടുണ്ട്? രണ്ടാം ക്ലാസ്സില്. രണ്ടാം ക്ലാസ്? പിന്നെ ഞാന് എനിക്ക് പരീക്ഷയിൽ രണ്ടാം ക്ലാസ് കിട്ടിയ കാര്യം എനിക്ക് പഠിപ്പുള്ള പറയുകയായിരുന്നു. അത്രേ ഉള്ളൂ. ആട്ടെ, നീനാമ്മ ഏതുവരെയും പഠിച്ചിട്ടുണ്ട്? സാധാരണ പഠിപ്പ് അവൾക്കുള്ളൂ. അതുകൊണ്ടല്ലേ നിങ്ങൾ വല്ലതൊക്കെ ചോദിക്കുമ്പോ ഈ പെണ്ണിന് ഇത്ര ബഹളം. റോസി, എനിക്ക് ലീലാമ്മയോട് എന്റെ അപ്പച്ചന്റെ ചിട്ടി കാര്യം ഒന്ന് ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ. അപ്പോഴേക്കും ഞാൻ പോയി ലീലാമ്മയ്ക്ക് കാപ്പി ഇട്ടുണ്ടല്ലോ. എടാ അന്തോണി, വേഗം കാപ്പി തയ്യാറാക്കി. നാശമേ, നിങ്ങളുടെ ആര് പറഞ്ഞു എനിക്ക് വലിയ എസ്റ്റേറ്റും വലിയ ബംഗ്ലാവുണ്ടെന്ന് പറയാൻ? കൂടുതൽ സ്നേഹം തോന്നാനാ അങ്ങനെയൊക്കെ. നീ പറഞ്ഞു പറഞ്ഞു ഉള്ള സ്നേഹം ഉണ്ടാവാക്കും. എന്നാ ഇനി ഞാൻ ആരോട് ഒന്നും മറുപടി പറയില്ല. മതിയായി. അല്ല, അതിനു മുമ്പ് വഴക്കയാണ്ട് വരും. കുസൃതി പെണ്ണേ, ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോ അവൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുക. നീനമ്മേ, ഇതാണ് എന്റെ മമ്മി. ഇതാ കാപ്പി കുടിക്ക്. വാങ്ങി കുടിച്ചോളും, അവരൊക്കെ സ്നേഹമുള്ളവരാ. പോയിട്ട് പോയില്ലേ? ഞാൻ പോകാൻ തുടങ്ങുകയായിരുന്നു, അപ്പോഴാണ് എന്റെ പെങ്ങൾ നീനാമ്മ ഇങ്ങോട്ട് വന്നത്. പെണ്ണാകളൊന്ന് പോയാട്ടെ. പെങ്ങളെ ഞങ്ങൾ ഏറ്റു. എന്റെ പെങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വരിക, അതുകൊണ്ട് എനിക്ക് ഒരു വിഷമം. സാരമില്ല ലീനാമ്മേ, അവരെന്തെങ്കിലും ചോദിച്ചാൽ നീ വളരെ ആലോചിച്ച് സൂക്ഷിച്ച് ഓർമ്മിച്ച് ഒന്ന് പോയാട്ടെ. ഞങ്ങളെ അല്പനേരം ഒന്ന് സംസാരിക്കട്ടെ. അപ്പൊ എന്നാൽ ഞാൻ മോളെ. പൗഡേസിനെ പോലെ തന്നെ നല്ല അഴകുള്ള പെണ്ണ്. ഒരു കല്യാണ ആലോചന ഒന്നുമില്ല മോളെ. ഒരാലോചനയുണ്ട്. ചേട്ടന് വല്ല കല്യാണാലോചനയുണ്ടോ? എനിക്കറിയാൻ പാടില്ല. വീട്ടുകാരറിയാതെ വല്ലതും മറക്കാതെ ഉള്ളത് തുറന്നു പറ. അയ്യോ, ഞാൻ പറയത്തില്ല. ചേട്ടൻ ഇനി കൊല്ലം വരും. അപ്പോൾ ഏതൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട്? അത് രഹസ്യമാ. പിന്നെ ഒരു ദിവസം പശുവിനെ വാങ്ങി. പശു 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 കഴിഞ്ഞു പോയില്ലേ? ഞാന് എസ്റ്റേറ്റിൽ നിന്ന് നമുക്ക് ഇത്രയും രൂപ വരണം. അത് ഒരുമിച്ച് വാങ്ങണോ അതോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വാങ്ങണോ എന്നുള്ള കാര്യം? അതെല്ലാം ഓഫീസുകാര്. എന്നെ എന്നിട്ട് കാണിക്കുന്നു. എന്റെ മകനാര് പറയുമ്പോൾ അങ്ങ് ചെയ്താൽ മതി. ചേട്ടാ, ഈ അമ്മയ്ക്കും ഓസക്കുട്ടിയും ചേട്ടന്റെ കല്യാണക്കാരും ചോദിക്ക. ഞാൻ പറയട്ടെ ചേട്ടാ, ഈ ആങ്ങളുടെയും പെങ്ങളുടെയും കാര്യത്തിൽ ഏതോ കള്ളത്തരമുണ്ട്. അങ്ങനെയൊന്നുമില്ല. പിന്നെ ആരാ പെണ്ണ്? ലീല പറയാൻ പോയപ്പോ ചേട്ടൻ പിന്നെ എന്തിനാ തടഞ്ഞത്? മറ്റൊന്നുമില്ല, റോസിക്ക് അറിയാമല്ലോ ആരുടെ കാര്യമാണെന്ന്. ഓഹോ, അപ്പോൾ ഈ കാര്യം വീട്ടിൽ പറഞ്ഞില്ലേ? അതൊക്കെ നടക്കേണ്ടതുപോലെ നടന്നു കഴിഞ്ഞു. ആ ലീനാമ്മേ, ഞാൻ അപ്പച്ചൻ എഴുതിയിരിക്കുന്ന ഒരു കത്താണിത്, ഇത് മതി, ഒന്ന് വായിച്ചു നോക്ക. ആര് എന്ത് ചോദിച്ചാലും ചിരിച്ചൊഴിഞ്ഞോണം. പൗലൂസ് പോയിട്ട് പണത്തിന്റെ വിവരം ഒന്നും അറിയിച്ചില്ലല്ലോ. ഇതിയാൻ അവിടം വരെ ഒന്നു പോയേച്ചു വന്നു. എന്നേക്കാൾ അവന്റെ പെങ്ങളെ കെട്ടിച്ചയക്കണമെന്നുള്ള വിചാരം അവനുണ്ട്. മോനാത്തച്ചേട്ടനെയും കണ്ടില്ലല്ലോ. ചെറുക്കന് മറ്റന്നാ പണം കൊടുക്കാന്നല്ലേ ഏറ്റിരിക്കുന്നേ. നോക്കിക്കോ,
നാളെ വൈകുന്നേരം മുമ്പായിട്ട് അവൻ പണവും കൊണ്ട് ഇവിടെ വരും. ഇതാ ഇതിന് 25,000 രൂപയുണ്ട്, കണക്കിലുള്ളതല്ല. അതൊക്കെ പറ വല്ലരും കേട്ടാ മതി. ഇക്കാലത്ത് ആരെങ്കിലും വിശ്വസിക്കാൻ നോക്കുന്നു പൗലോസിനെ? അയ്യോ, വിശ്വസിക്കാൻ ഒക്കില്ല. പക്ഷേ പൗലോസിനെ ഞങ്ങൾ അങ്ങനെയല്ല വിചാരിച്ചിരിക്കുന്നത്. കണ്ടോ ചെങ്ങളപ്പ എങ്ങനെ ഇരിക്കുന്നു? ചേട്ടന് തന്നെ ഒരു സംശയം അല്ലേ? സംശയം മാത്രമല്ല സത്യമുള്ളതാണ്. ഈ വേഷത്തിൽ ലീനമ്മയെ ഇപ്പോ എന്റെ അപ്പച്ചൻ കണ്ടാൽ പോലും എന്റെ പെണ്ണാണെന്ന് പറയത്തില്ല. മമ്മി, ഞാൻ ലീനാമ്മയെ എസ്റ്റേക്ക് തന്നെ കാണിച്ചു. എന്തെങ്കിലും ചോദിച്ചാൽ ഇവൾ ഡാവിൽ എഴുതി മാറിക്കളഞ്ഞു. ഇതെന്നെ ചേട്ടന് പറയാനുണ്ടോ? ഒരു കാര്യം പറഞ്ഞു. അപ്പോ വീട്ടിൽ പോകുന്നതിനെ കുറിച്ച് അപ്പച്ചൻ എന്താ എഴുതേണ്ടത്? ഈ പെങ്ങളെ വെറുതെ വിടത്തില്ലല്ലോ ഒരു ചേട്ടൻ. അപ്പോ ഇന്ന് കത്തയച്ചാല് നാളെ കിട്ടിയില്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ ഞായറാഴ്ചയോ. ലീനാമ്മേ, ഇപ്പൊ നിന്നെ കണ്ടാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മാലാഖ പോലിരിക്കുന്നു. ഞാൻ ആകെപ്പാടെ വിരണ്ടു നിൽക്കുക. ഈ വേഷത്തിൽ ചേട്ടനെ പിടിച്ചോ? പിടിച്ചോന്നോ? ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെപ്പാടെ അന്തം വിട്ട് നിൽക്കുകയല്ലേ. എന്നാലേ എനിക്കൊരു ചക്കര ഉമ്മതാ. സ്വകാര്യം മതി, ഇങ്ങോട്ടൊന്ന് വിട്ടേക്കണം. അല്ല, അത് വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. അത് ഇന്ന് ഞാൻ എല്ലാം എഴുതും. അപ്പച്ചന് കാര്യമായിട്ട് എഴുതും. നീ ആരോടാണ് സംസാരിക്കുന്നത് മറന്നു പോകരുത്. അല്ല, അതിനെപ്പറ്റി വിഷമിക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ മറ്റന്നാൾ എഴുത്ത് കിട്ടും. വിഷമിക്കാൻ എന്താ ഇത്ര വലിയ സംസാരം? ഒന്നുമില്ല റോസി. എന്തോ അവരുടെ ചെങ്ങോട്ട് പോയി? ഞങ്ങളെ യാത്ര അയക്കാൻ പോയതാണോ? ഇരിക്കും. വേണ്ട, ഞാൻ ഇവിടെ തന്നോളാം. റോസിന് ഡാഡി വന്ന് നമുക്ക് ചില കാര്യങ്ങൾ ഉടനെ നടത്തണം. എന്താ നടത്താമേ? എന്ത് കാര്യമാ? ഇവിടുത്തെ അമ്മച്ചിയുടെ കാര്യം. എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായി. ഞാൻ റോസിന്റെ കാര്യമാ പറഞ്ഞത്. അത് നടത്താമേ? എനിക്കും റോസിക്കും പൗലോസിന് വളരെ ഇഷ്ടമായി. എല്ലാം എന്റെ ഭാഗ്യം. ലീനാമ്മയുടെ കാര്യവും അറിയണം. അയ്യോ, അറിയാനൊന്നുമില്ല. അവളെന്റെ പെങ്ങളാ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ആ തുണലി ഞങ്ങൾക്കുള്ളതാണല്ലോ. എന്താ സ്ഥലമൊക്കെ കൊള്ളാമോ? കാണാൻ എന്ത് ഭംഗി. പക്ഷേ നിന്റെ ഭംഗിയിൽ ഈ സ്ഥലമേ മങ്ങിപ്പോയി. ലീനാമ്മയെ കെട്ടുന്നവൻ പരമ ഭാഗ്യവനാ. അപ്പോൾ തോസിയെ കെട്ടുന്ന സ്വർഗത്തിൽ നിന്ന് വരുന്ന ആളായിരിക്കും. ആട്ടെ, ലീനാമാരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ട്. പരേടികളിൽ ഉണ്ട്. ആരാ ആള് കൊള്ളാമോ? ഓഹോ, കാണാൻ നല്ല ചേനുള്ളവരാ. പൗലോസിയേട്ടനെ പോലെ സുന്ദരനാണോ? എന്നാൽ നമ്മുടെ രണ്ടുപേരുടെ വിവാഹവും ഒരുമിച്ച് നടത്താൻ ഞാൻ മമ്മിയോട് പറയാം. ലീനാമ്മി, നമുക്ക് ആ കുടിലേക്കൊന്ന് പോയേക്കു വരാം. ഞങ്ങളുടെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആളുടെ മകന് ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ 10 രൂപ കൊടുക്കും. തോച്ചു പോയി. ശരി. ലീനാമ്മേ, ഈ ഒളിച്ചുകളി നമ്മൾ എത്ര നാളിങ്ങനെ നീട്ടിക്കൊണ്ടു പോകും? ഇതിന് പോകുമ്പഴി വേണ്ടേ? ചേട്ടൻ പറയുന്നത് പോലെ ഞാൻ കേൾക്കാം. ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടാം. അതെനിക്കറിയാം. ചേട്ടനും റോസിനും കല്യാണം നടക്കാൻ പോവാണെന്ന് മംഗളാവിൽ എല്ലാവരും പറയുന്നു. നമ്മൾ ആങ്ങളെയും പെങ്ങളുമെന്നില്ലേ അവർ പറയുന്നത്? അത് സത്യമാണ്. അങ്ങനെ ഓരോ കാര്യം സാധിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞു വിടും. പിന്നെ ഇങ്ങനെ പോയാൽ ഇതിന്റെ അവസാനം എവിടെ ചേട്ടാ? ദൈവത്തിന് മാത്രം അറിയാം. പക്ഷെ ഒരു ദിവസം എല്ലാം പൊട്ടിത്തെറിക്കും. അപ്പൊ ആരൊക്കെ ശേഷിക്കുമെന്ന് കണ്ടറിയാം. ഞാൻ കാരണം ചേട്ടനൊരാപത്തും വരുത്തുകയില്ല. ഞാൻ എവിടെയെങ്കിലും പോയിട്ടുള്ളൂ.
കരയാതില്ല. അല്ല, എന്താണിത്? കണ്ണിൽ പൊടി വീണു. നോക്കട്ടെ, നോക്ക, തുറക്ക് തുറക്ക് തുറക്ക്, ആ തുറക്ക്. പൊടിയെന്ന് ചന്ദ്ര പൊടി. പെങ്ങളെ ഞാൻ എല്ലായിടത്തും കൊണ്ടുപോകുന്ന ഭയന്നാണോ കുറയെ നോക്കാൻ വന്നത്? ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. ഇങ്ങനെയുള്ള വലിയ സ്ഥലത്ത്, അതും ഈ നിലപാടിൽ, അവൾ ആദ്യമായിട്ടാണ്. പിന്നെ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ അവൾക്ക് ധൈര്യമാണ്. അതിനേക്കാൾ സന്തോഷം എനിക്കാണ്. ചേട്ടാ, നീ ആരെയോ സ്നേഹിക്കുന്നു, അയാൾക്ക് തന്നെ അവളെ കെട്ടിക്കൊടുക്കണം. റോസി പറഞ്ഞാൽ റെഡി, സമ്മതിച്ചു, അപ്പീലുണ്ടോ? അല്ല, പെങ്ങൾ പിണങ്ങിപ്പോയാണോ? ചേച്ചി, നമ്മുടെ ഈ രംഗം കണ്ട് വഴിമാറി തരികയാണ്. ഇന്നല്ലേ ഈ കാര്യം എന്ന് പറഞ്ഞത്? ഞാൻ അന്നവനെ ആദ്യം കണ്ടപ്പോഴേ തീരുമാനിച്ചാണ്. അവനൊരു നല്ല ചെറുപ്പക്കാരനാണ്. അമ്മക്കൊരു മോളല്ലേ ഉള്ളൂ, അവൾക്കും പൗലോസിനെ വലിയ ഇഷ്ടമാണ്. ആ എന്നാലേ, അവളുടെ ഡാഡിക്കും ഇഷ്ടമാണ്. പൗലോസിന്റെ ഡാഡി യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു പ്രധാന കാര്യം പറയാനുണ്ടെന്ന് ഞാൻ പൗലോസിനോട് പറഞ്ഞിട്ടുണ്ട്. ഓഹോ, അപ്പൊ എന്നെ അറിയിക്കാതെ മമ്മി മകക്കും മരുമനും ബാക്കി കൊടുത്തു അല്ലേ? എന്നാലേ, നിങ്ങളെ ആരെ അറിയിക്കാതെ ഞാൻ ഈ കല്യാണം തീരുമാനിക്കും, നടത്തും. നമസ്കാരം മോലാളി. നമസ്കാരം. ഹലോ മിസ്റ്റർ പൗലോസ്, ഹൗ ആർ യു? ഇതാണ് പൗലോസിന്റെ പെങ്ങൾ. ഓ, ഐ സീ, പൗലോസിന്റെ സഹോദരിയാണല്ലേ. മുതലാളി കണ്ടോടനെ അവൾ പേടിച്ചു പോയി. അതാണ് ഒന്നും മിണ്ടാത്തവർ. ലീന, പേടിക്കണ്ട, ഇന്ന് മുതൽ നീയും എന്റെ ഒരു മകളാണ്. കൊള്ള, റോസി അവളെ തറ നിർത്താതിരുന്ന് നടത്തുവാ. നല്ല അറിയലെ അവൾ കണ്ടാൽ അറിയാം. കേട്ടോ, നിന്റെ ചേട്ടനെ ഞാൻ ഇഷ്ടപ്പെടാൻ കാരണമെന്ന് അറിയാവൂ? അവന്റെ ആത്മാർത്ഥയും സത്യസന്ധയും മാത്രമാണ് അല്ലേ പോലീസ്? അല്ല, മുതലാളി പറയുന്ന വിശ്വാസം എന്നും നിലനിർത്താൻ കഴിയുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. പോലീസ് കൊണ്ട് ഭയപ്പെടുന്നു? കള്ളന്മാരും ദുഷ്ടന്മാരും മാത്രം ഭയപ്പെടാ പോരെ, സത്യസന്ധയും ആത്മാർത്ഥയും പോലീസ് കൊണ്ട് ഭയപ്പെടണം. അതും ശരിയാണ് മുതലാളി. പോലീസ് വരണം. ഇരിക്കണം മിസ് പോലീസ്. വേണ്ട മുതലാളി, ഞാനിവിടെ നിന്നോളാം. ഇനി നാം തമ്മിൽ ഇങ്ങനെയുള്ള മര്യാദ ഒന്നും വേണ്ട. നാളെ മുതൽ എന്റെ മോട്ടോർ കമ്പനിയുടെയും എസ്റ്റേറ്റുകളുടെയും എല്ലാ ഭരണ ചുമതലകളും നിങ്ങളെ ഏൽപ്പിക്കാൻ പോവുകയാണ്. ഇത്രയും വലിയ ചുമതല ഏറ്റെടുക്കാനുള്ള ഭാഗ്യമോ കഴിവോ എനിക്കുണ്ടോ മുതലാളി? ഞാനൊരു സാധാരണക്കാരനാണ്. മിസ്റ്റർ, ഞാനും ഒരു സാധാരണക്കാരനായിരുന്നു. എന്റെ ആത്മാർത്ഥമായ പരിശ്രമവും സത്യസന്ധതയും മാത്രമാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. മുതലാളി പറഞ്ഞാൽ അതനുസരിക്കുന്നതിന്റെ കടമയാണ്. ഞാൻ അവളോട് സത്യം പറയാമല്ലോ, എന്റെ മകൾക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഞങ്ങൾക്കും ആ കാര്യത്തിൽ തൃപ്തിയാണ്. ഏ, ആ മോട്ടാർ മുതലാളിയുടെ മോളെ കല്യാണം കഴിച്ചാ ഈ രക്ഷപ്രഭുവാകും. അതുമാത്രം, എന്റെ പെങ്ങൾക്ക് 10,000 സ്ത്രീധനം കൊടുത്ത് നല്ല ഒന്നാമതൊരു ചെറുക്കനെ കൊണ്ട് കെട്ടിക്കുകയും ചെയ്യാം. എന്താണ് ഇത്ര വലിയ ആലോചന? ഞാൻ സ്വപ്നം കാണുകയാണ്. ഒരിക്കലും അല്ല. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടോ എന്നോട് ചോദിക്കാം. മുതലാളി, എനിക്ക് ഒരേ ഒരു സഹായം ചെയ്യണം. പറയണം. ജീവിതത്തിൽ വന്ന ഒരു കടപ്പാട് തീർക്കാനുള്ള 6,000 രൂപ എനിക്ക് തന്ന സഹായം. ഇത്രയേ ഉള്ളോ? കണ്ടോ, ഇത് മിസ്റ്റർ അലക്സാണ്ടർ ഏൽപ്പിച്ചിട്ട് ഉടൻ തിരിച്ചു തരിക. നിങ്ങൾ വന്നാൽ ആവശ്യപ്പെട്ട് പണം ഞാൻ തരും. ഓക്കെ.
നിനക്ക് ബുദ്ധിയുണ്ടോ? മോനാണി അകത്തിരിക്കുമ്പോ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്? എനിക്ക് പേടിയാവുന്നു ചേട്ടൻ. ചേട്ടൻ അവര് ഏതോ കല്യാണക്കാരെ ആലോചിക്കുക. അവര് പണക്കാര്, 100 പേർ കല്യാണം ആലോചിക്കും. നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാ പോരെ? അതും കേട്ടോണ്ട് ഞാൻ എങ്ങനെ ഇവിടെ കഴിയും ചേട്ടാ? ശരി, നീ ഒന്നും പേടിക്കണ്ട. ഇന്ന് വൈകുന്നേരം ഞാൻ നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടു വന്ന് വിടാം. വീട്ടിൽ പോയാ അപ്പൻ എന്നെ കൊല്ലും. ഞാൻ പോകത്തില്ല. ഞാൻ തന്നെ വന്ന് ആ കളഞ്ഞുപോയ പണം നിന്റെ അപ്പന്റെ കയ്യിൽ കൊടുക്കാം. പിന്നെ നിന്റെ കല്യാണത്തിൽ ഏർപ്പാടും ചെയ്യാം. എന്താ പോരെ? മുതലാളി എന്തെങ്കിലും ചോദിച്ചോ? മുതലാളി എന്തെങ്കിലും ചോദിച്ചാൽ തലവേദനയാണെന്നും പറഞ്ഞ് ആ കിടക്ക മുറിയിൽ കയറി കിടന്നോ. വൈകുന്നേരം എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാം. മീനാ, മീനാമേ, ആരാ അവിടെ സംസാരിക്കുന്നത്? അന്തോണിയാണെന്ന് പറ. അന്തോണി, അന്തോണി, അന്തോണിയാണ്, അന്തോണി. എന്റെ മാതാവി, ഇനി എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്? ഒരാപത്തും കൂടാതെ എന്നെ എന്റെ ലോകത്തിനെ രക്ഷിക്കണേ. മീനാമേ, മീനാമേ, നീന്തിനാ കരയുന്നത്? ചേട്ടൻ മഴ കുറഞ്ഞ വീട്ടിൽ പോകാൻ വേണ്ടി. ചേട്ടനല്ലാതെ എനിക്ക് വീടുമില്ല, നാടുമില്ല. ഇത് മണ്ടി, വിഷമിക്കാതെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം. പിന്നെ നിന്റെയും ചേട്ടന്റെയും കല്യാണം ഒരുമിച്ച് നടത്താമെന്ന ഡാഡി പറഞ്ഞിരിക്കുന്നത്. എന്റെ ചേട്ടന്റെ കല്യാണം അമ്പടി കണ്ടി. കല്യാണം നടന്ന പെണ്ണിന്റെ ഒരു സന്തോഷം എനിക്ക് നാണമാണ്. ഒരു നാണ, നിന്റെ നാണം ഞാൻ ഇപ്പൊ ഒരാളി, ഒരാള് കാണാൻ വന്നിരിക്കുന്നു. വരാൻ പറയൂ. മനസ്സിലായില്ല. പൗലോസിന്റെ അപ്പനാണ്. അല്ലേ, ഇരുന്നോട്ടെ, ഇരുന്നോട്ടെ. അയ്യോ വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. മുതലാളി, നമ്മൾ തമ്മിൽ ഈ വലിപ്പച്ചെറുപ്പ് ഒന്നും വേണ്ട. ഇരിക്കണം, ഇരിക്കണം. യോസിക്കുട്ടി, ഇവിടെ വരൂ. ആ, അപ്പോ പേര് പറഞ്ഞില്ലല്ലോ. തൊമ്മി ഭാഗവത, ഇലവുങ്കൽ തൊമ്മിയാശാനെന്ന് വിളിക്കും. കേട്ടോ തൊമ്മിച്ച? അയ്യോ തൊമ്മിച്ചാന്നോ? ഞാൻ അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു. എന്തിനാണ്? പൗലോസിന്റെ ഒരു കല്യാണക്കാര്യം. അയ്യോ, അവനൊരു അന്തരാളത്തിൽ പെട്ട് കിടക്കുക. അവരൊരു പെണ്ണിനെ സ്നേഹിച്ച് അവളെ കെട്ടുകൊള്ളൂ എന്നും പറഞ്ഞ ഒറ്റ കാലിലൊരു നിപ്പ. അവിടെ പേര് പറഞ്ഞോ? അതെ, കൊച്ചമ്മിച്ചന എന്നെ സമ്മതിച്ചാലെന്ന്. പൗലോസിന് കിട്ടുന്ന സ്ത്രീധനം വാങ്ങിച്ചിട്ട് വേണം അവന്റെ പെങ്ങളെ കെട്ടിച്ചയക്കാൻ. അല്ല, അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ജോലിക്ക് 2500 രൂപ ഡിപ്പോസിറ്റ് വരാൻ തൊമ്മിച്ചൻ വളരെ കഷ്ടപ്പെട്ടിരിക്കുമല്ലോ. അയ്യോ, ഞാൻ ചൊല്ലിക്കാശ് കൊടുത്തിട്ടില്ല. പൗലോസ് വല്ലോടും കടം വാങ്ങിച്ചിരിക്കും, അത് തിരിച്ചു കൊടുക്കാനാ പറ്റോ? അയ്യടെ എന്നോട് കുറച്ച് രൂപ ചോദിച്ചത്. പൗലോസ് കടം ചോദിച്ചെങ്കിൽ അവന്റെ പെങ്ങളുടെ കല്യാണത്തിനായിരിക്കും. അതെ തൊമ്മിച്ച, ഞാൻ എന്ത് കാര്യം ചോദിക്കട്ടെ? പൗലോസിന്റെ അവന്റെ പെങ്ങളുടെയും കല്യാണം ഒരുമിച്ച് നടത്തിയാ. അയ്യോ, അതിന് പൗലോസ് കല്യാണം ചെയ്യാൻ പോകുന്ന പെണ്ണിന്റെയും അവന്റെ അവളുടെ അപ്പനെ പോലെ അറിയണ്ടായോ? അത് ഞാൻ പറയാം, പെണ്ണിന്റെ അപ്പൻ ഞാനാ. അയ്യോ മുതലാളി, മുതലാളിയെ പറയുന്നു. തൊമ്മിച്ചിന് ഇഷ്ടമാണോ? പേരാണോ മുതലാളി പറഞ്ഞത്? ഇതാണ് എന്റെ വറുതോത്തി, അതായത് തൊമ്മിച്ചിന്റെ വരുവ്. ദൈവം തമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇതെന്റെ ഭാര്യ ലവലമ്മ. അല്ല, നിന്റെ കൂട്ടുകാരി അവിടെ? മോളെ ലീനാമ്മേ, നന്നേ, ഇതാരാ വന്നിരിക്കുന്നു നോക്ക്. അല്ലേ, വേഷം മാറിയപ്പോ തൊമ്മിച്ച ആള് മനസ്സിലായില്ലേ? ഇതല്ലേ പൗലോസിന്റെ സാക്ഷാലനീത്തി, തൊമ്മിച്ചന്റെ മകള് ലീനാമ്മ. എന്റെ മോളെ മോനെ തന്നെയോ? അവര് വീട്ടിലിരിക്കില്ല. നീ പൗലോസിന്റെ പെങ്ങളാണോ? നിന്നാ ചോദിച്ച സത്യം പറഞ്ഞോളാം. പെങ്ങളാവെന്ന് പറയും പൗലോസ് ചേട്ടൻ എന്നോട് പറഞ്ഞു. എന്തോ പറഞ്ഞു? നീ അവന്റെ പെങ്ങളാണെന്ന് പറയണമെന്ന്. എവിടെ നിന്റെ വീട്? നീ എങ്ങനെ വന്നൂടെ? പൗലോസ് നീയുമായിട്ട് ബന്ധം? ഞങ്ങൾ വീട്ടിൽ സ്നേഹമായിരുന്നു.
ഇപ്പം വേറെ കല്യാണത്തിന് ഉറപ്പിച്ചപ്പോഴാ വീട് വിട്ട് ഫബിലോസ് ചേട്ടനെ അന്വേഷിച്ച് ഞാനിവിടെ വന്നത്. ലോഹികൾ നന്ദി കേട്ടോ, എല്ലാത്തിനും ഞാൻ പോലീസ് സ്റ്റേഷനിലാണ്. ഒരാളെ ക്ഷമിക്കണം കേട്ടോ, എന്റെ മോൻ നിർദ്ദോഷിയ, ഈ രാത്രി അവനെ കുടിച്ചത്. ഞാൻ ശപിച്ചു പോയി, അപ്പനെ മകനെ മരുമകളെ എല്ലാം ഞാൻ പാഠം പഠിപ്പിക്കാറുണ്ട്. ലോഹികൾ ഹലോ പോലീസ്. ഡ്രൈവർ, കാർ കുറച്ചിന് മര്യാദ കുടിച്ചൂടെ. അന്തോണി, അന്തോണി, എടാ അന്തോണി, എടാ ഞാൻ വന്ന് അറിഞ്ഞില്ലേ നീ എന്തെടുക്കായിരുന്നു? മുതലാളി അകത്തിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ ആരുടെ ഇവിടുത്തെ അഹങ്കാരി? പറ്റിയാത്തുള്ളു വെച്ച് കൊച്ചു മുതലാളി ക്ഷമിക്കണം. എല്ലാവരും സ്വാതന്ത്ര്യം കൂടെ കൂടിപ്പോയി. ഡ്രൈവർ, കാർ ഷെട്ടിക്കൊണ്ടിടും. ഇതാ പണം കൊടുത്ത രസീതം. ഞാൻ പെണ്ണുകളെയും കൊണ്ട് ഒന്ന് വീട്ടിലോട്ട് വെക്കലട്ടെ. നിന്നോട് ഞാൻ ഇരിക്കാൻ പറഞ്ഞോ? ക്ഷമിക്കണം മുതലാളി, ലീനാമ്മ നിന്റെ പെങ്ങളാണല്ലേ? അതെ. നിങ്ങൾ ഇവിടെ ഡെപ്പോസിറ്റ് വെച്ച തുക എവിടെ നിന്ന് കിട്ടി? ആ തുക എനിക്ക് അപ്പച്ചൻ തന്നതാണ്. എന്താ മുതലാളി? ആ വെറുതെ ചോദിച്ചുള്ളൂ. പൗലൂസ് മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ അത്രക്കാരനല്ല മുതലാളി, ഞാൻ ഇതുവരെ റോസി മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. മറ്റാർക്കും വാക്കും കൊടുത്തിട്ടില്ല അല്ലേ? മുതലാളി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. റോസി, ഞാൻ ആരെയും ചതിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു തെറ്റും ചെയ്തില്ല. ചുറ്റുപാട് എന്നെ ഒരു തെറ്റുകാരനാക്കി. അന്യായം പ്രവർത്തിച്ചിരുന്ന് ന്യായീകരിക്കാൻ നടക്കുന്നു അല്ലേ? എന്റെ പണം തട്ടിയെടുക്കാനല്ലേ നിന്റെ ഈ വൻ ചതി? ഇൻസ്പെക്ടർ, ഇവനാണ് ഞാൻ ഫോണിൽ വിളിച്ചു പറഞ്ഞ ഒന്നാം പ്രതി, എന്നെ കബളിപ്പിച്ച ദ്രോഹി. ഇയാളും ഇവിടെ നിന്ന് കൂട്ടുനിന്നു. ഇവരെല്ലാം കേട്ടി കൊണ്ടുപോകും. മുതലാളി, എല്ലാവരും അവിടുന്ന് നേരമായിട്ട് കൊണ്ടുപോകും. മുതലാളി, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ അപമാനിക്കരുത്. ഇതാ പിടിച്ചു പറിക്കാൻ നടക്കുന്ന നിനക്കൊക്കെ എവിടെയാണ് മാനം? പറയാനെല്ലാം സ്റ്റേഷനിൽ പറഞ്ഞാൽ മതി. കൊണ്ടുപോകും ഇൻസ്പെക്ടർ. മുതലാളി, എല്ലാ കുറ്റങ്ങളും ഞാൻ ഏൽക്കുന്നു. എന്റെ അപ്പനെയും ലീനാമ്മയും വെറുതെ വിട്ടേക്കാം. ലീനാമ്മയെ വെറുതെ വിട്ടേക്കണം. ആ പാവം എന്ത് തെറ്റിയത്? ഇവനെ മാത്രം കൊണ്ടുപോയാൽ മതി. അവന്റെ അപ്പൻ പാവം ഒന്നും അറിഞ്ഞിരിക്കില്ല. ശരി ഇൻസ്പെക്ടർ, പൗലോസിനെ മാത്രം കൊണ്ടുപോയാൽ മതി. ഇവരെ വിട്ടേക്കും. പൗലോസ്, മുതലാളി, അവസാനമായി ഒരു അപേക്ഷ. ലീനാമ്മയെ അവളുടെ വീട്ടിൽ വിട്ടേക്കണം. ലീന, ഞാനിത് ചതിയനാണെന്ന് നീയും എന്നെ വിചാരിച്ചിരുന്നു. അപ്പച്ച, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല.
എല്ലാം നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. എനിക്ക് മാപ്പ് തരണം. ലീനാമേ, നിൽക്കവിടെ. ഡ്രൈവർ, ഇവിടെ ഉള്ള വീട്ടിൽ കൊണ്ടുവിട്ടേക്കും. ശരി മകളെ. പോയിക്കോളൂ. നടന്നത് നടന്നു, ഇനി അതിനെപ്പറ്റി ആലോചിച്ച് മനസ്സ് വിഷമിച്ചാൽ എന്താ പ്രയോജനം? എന്നാലും ഓർക്കാപ്രകൃതി റെഡിയായിപ്പോയി. വെളിയിൽ അറിഞ്ഞാലെ മാനക്കേട്. ആ പൗലോസിന് ലോകത്തിന് വിടാൻ പറയുന്നതാണ് നമുക്ക് നല്ലത്. അതുകൊണ്ട് എന്താ പ്രയോജനം? അറിയാനുള്ളവരെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. എന്നാലും കേസ് മഴക്കുമൊക്കെ ആയാലേ ഇനി നാട്ടുകാർ അറിയത്തില്ലേ നമ്മുടെ മോളുടെ ഭാവി? നീ ഒന്ന് ചുമ്മാ ഇരുന്നു, പണം ഉണ്ടെങ്കിൽ അവിടെ വിവാഹം കഴിക്കാൻ നല്ല ഒന്നാം ഗ്രാമ്പലരെ വേറെ കിട്ടും. റോസിക്ക് പറ്റിയ അവസ്ഥം അവൾ മനസ്സിലാക്കി. അതുകൊണ്ട് റോസിയുടെ മാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ആ പൗരോസിനെ ലോകത്തിന് വിടാൻ പറഞ്ഞു ചെടിക്ക് ചെടി അറിയാതെ കാര്യമൊന്ന് ചെയ്തു മാഞ്ഞു പോകും. അമ്മജി കുറച്ച് വെള്ളം തരണേ. Yeah.
യജമാനൻ ഇവനാണ് വീണാമെ പിടിച്ചുകൊണ്ട് ഓടിയവൻ. അച്ഛൻ അപ്പച്ച മുതലാളി എന്നെ ലാക്കപ്പിൽ നിന്ന് വിടാൻ പറഞ്ഞതുകൊണ്ടാണ് സമയത്ത് എനിക്ക് ഇവിടെ വന്നെത്താൻ കഴിഞ്ഞത്. ഞാൻ വരില്ല വഴിച്ച് പൗലോ സാറുമായി സംസാരിച്ചപ്പോഴാണ് വീണാമെ പിടിച്ചുകൊണ്ട് പോയ കാര്യം പോലീസിൽ അറിയിക്കാൻ പൗലോ സാർ പറഞ്ഞത്. യമാനെ ഈ പെൺകുട്ടിയെ അവരുടെ വീട്ടിൽ കൊണ്ട് ഏൽപ്പിക്കേണ്ടത് യമാന്റെ ചുമതലയാണ്. അപ്പച്ച ഞാൻ ഒരു കാര്യം പറയട്ടെ. ലീനാമ്മയുടെ അപ്പച്ചൻ അവന്റെ കല്യാണത്തിന് വേണ്ടി 3000 രൂപ കരുതി വെച്ചിരുന്നു. ആ രൂപ കളഞ്ഞുപോയി. അതാണ് എനിക്ക് കിട്ടിയത്. അതിൽ നിന്ന് 2500 രൂപ ഡിപ്പോസിറ്റ് ആയി കൊടുത്ത് എനിക്കൊരു ഉദ്യോഗം കിട്ടി. അങ്ങനെ തകർന്നുപോയി കുടുംബത്തെ രക്ഷിക്കാനാണ് അപ്പച്ച ഞാൻ ഇവളെ സ്നേഹിച്ചത്. ഇത്രയും കാലം ഞാനത് മറച്ചു വെച്ചതിന് അപ്പച്ചനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. തമാനെ ഞാൻ തന്നെ ഇവളെ ഇവളുടെ വീട്ടിൽ കൊണ്ടു വിട്ടേക്കാം. നമുക്ക് ഈ വിവരങ്ങളെല്ലാം മുതലാളിയോടൊന്ന് പറയാം. റോസി, പരിശുദ്ധമായ നിന്റെ പിഞ്ച് ഹൃദയത്തെ ഞാൻ മുറിവേൽപ്പിച്ചു. അതിന് ഈ ലോകത്ത് ആരും എനിക്ക് മാപ്പ് തരില്ല. പക്ഷെ നീയെങ്കിലും എനിക്ക് മാപ്പ് തരും. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഒരു മനുഷ്യനെ കണ്ടുവിടനെ കണ്ടുകൊടുത്ത് സ്നേഹിക്കാൻ പുറപ്പെട്ട ഞാനാണ് കുറ്റക്കാരി. മരണം വരെ കരയാൻ എനിക്ക് ഈ ഒരു അനുഭവം മാത്രം മതി. റോസി, ഞാൻ നിസ്സഹായ. എന്റെ പട്ടിണി കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഞാനൊരു തെറ്റ് ചെയ്തു. അതിന് ഉഗ്രമായ ശിക്ഷയും എനിക്ക് കിട്ടി. ഇനി ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ഞാൻ എത്തിനോക്കുക പോലും ചെയ്യും. ചേട്ടനെ കാണാൻ ഡാഡി കാത്തിരിക്കുകയാണ്. മുതലാളിയെ കാണാൻ എനിക്ക് അർഹതയില്ലെന്ന് പറഞ്ഞേക്കു. റോസി, ഞാൻ ഏതായാലും കത്തോലി കേട്ടാ, നടന്നതെല്ലാം നടന്നു. എന്റെ മോൻ കാരണം ഈ കുടുംബത്തിനുണ്ടായ തകർച്ചയ്ക്ക് ഞാൻ കർത്താവിന്റെ പേര് മാപ്പി ചോദിച്ചു. അപ്പ, ഇതാ മാത്യൂസ് മുതലാളി തന്നയച്ചതാണ്. 6000 രൂപയും ഒരു കത്തുമുണ്ട്. രൂപയോ? അതെ. പ്രിയമുള്ള പൗലോസിന്, ചുറ്റുപാടിൽപ്പെട്ട് നീ ചെയ്തുപോയ തെറ്റ് തെറ്റായി ഞാൻ വിചാരിക്കുന്നില്ല. നിന്റെ ജീവിതാവശ്യങ്ങളും കുടുംബത്തോടുള്ള സ്നേഹവും അതിലേക്ക് നിന്നെ പ്രേരിപ്പിച്ചതായിരിക്കും. നീ ആവശ്യപ്പെട്ടിരുന്ന 6000 രൂപ ഞാൻ കൊടുത്തയക്കുന്നു. ഈ തുക നിന്റെ നീറുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാകുമെന്ന് ഞാൻ കരുതുന്നു. നിനക്കിഷ്ടമാണെങ്കിൽ എന്റെ കമ്പനിയിൽ ജോലിയിൽ തുടരാം. ദൈവം അനുഗ്രഹിക്കട്ടെ മാത്യൂസ്. എന്റെ റത്തോലിയേട്ടാ, മനുഷ്യന്മാരായ ഇങ്ങനെ പെരുമാറണം. പച്ചിലോട്ട് കെട്ടിവെച്ചുകൊണ്ട് മുതലാളിമാര് തോന്നി കഴിഞ്ഞാൽ പോരാ കേട്ടോ. പാവങ്ങളോട് സ്നേഹവും കാരുണ്യമൊക്കെ വേണം. കണ്ട, എന്റെ മോനെടുത്ത തുകയും അത് നിരട്ടിയും ഉണ്ട്. റത്തോലിയേട്ടൻ മോളെ കൊണ്ട് എന്റെ മോനെ കെട്ടിക്കണം. പശുവിനെ മേടിക്കാൻ ഇവിടെ വന്നപ്പോഴേ ഞാൻ കരുതിയതാണ് എന്റെ മോളെ തട്ടിക്കൊണ്ട് പോകും. ആ കൊച്ചു തുമിച്ച, ഇതെന്റെ മോളെ സ്ത്രീധനമായിട്ട് കൈയിരിക്കണം. ഈ പണം എന്റെ പെങ്ങടെ കല്യാണ ചെലവിന് സ്ത്രീധനത്തിനും വേണ്ടി അപ്പം തന്നെ വെച്ചോണം. അയ്യോ, ദൈവം കണ്ടു തുറന്നു. ഇപ്പൊ എല്ലാം നേരെയായി. പൗരം ചൂട്ടി, ഈ പിച്ചാത്തി നീ തന്നെ കൈ വെച്ചോ. ഈ ആരെയും കുത്തുകയും വേണ്ട, കൊല്ലുകയും വേണ്ട. ഞാൻ ഇനി കള്ളും കുടിക്കുകയില്ല, കർത്താവിനാണ് കള്ളു കുടിക്കുകയല്ലേ. ഇനിയും നീ പശുവിനെ നോക്കാൻ ഒരു വീട്ടിലും പോയത് കേട്ടോ.